കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വന്ദനം. പ്രത്യേകിച്ച് എല്ലാ കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം, ആ അധ്യായത്തിൽ നിന്ന് ചെറിയ ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുക. 20-ാം വാക്യം കാണുന്നു. അനന്തരം അവിടുന്ന് ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്ക് ഉള്ളത്. അടുത്തത്, ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ശിഷ്യരെ നോക്കിക്കൊണ്ട് പറഞ്ഞ വാക്കുകളാണിത്. ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങൾക്ക് ഉള്ളതാണ്. 2, വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. 3 പറഞ്ഞു, കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. ഭാഗ്യവാൻ എന്നുള്ളൊരു വാക്കിൽ അത് ദൈവരാജ്യത്തിൻ്റെ ഭാഗ്യാവസ്ഥകളാണ്. ആരാണ് ദൈവരാജ്യത്തിലെ ഭാഗ്യവാൻ? പൊതുവെ ആരാണ് ഭാഗ്യവാൻ എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ ലോകത്തിനെല്ലാം ഓരോ കൺസെപ്റ്റാണ് ഭാഗ്യവാന്മാരാരാണെന്നുള്ളത്. കോളേജിൽ പഠിക്കുന്ന കാലം, എന്നാൽ കുറച്ചുകൂടെ ഈ പ്ലസ് ടു അല്ല, പ്രീ ഡിഗ്രി ഉള്ള കാലം, അന്നേരം ആയിരുന്നു കോളേജ് കുറച്ചുകൂടെ ലൈവായിരുന്നു. പ്രീ ഡിഗ്രി മാറ്റിയപ്പം കുറച്ചുകൂടെ എണ്ണം കുറഞ്ഞു, പിന്നെ കുറച്ചുകൂടെ മെച്ചൂർഡ് പിള്ളേരാണ് വരുന്നത്. മറ്റേ പ്രീ ഡിഗ്രിയൊക്കെ വരുമ്പം കോളേജ് അങ്ങ് ലൈവാണ്. അപ്പോൾ ആ ഒരു കാലത്ത് പഠിക്കുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് കൊച്ചിലെ ഇവിടുന്ന് ഒരു 10th കഴിഞ്ഞ് പോയി, വിദേശത്തൊക്കെ പോയി, പിന്നെ തിരിച്ചു വന്നു. നമ്മുടെ കസിനാണ്, കൂട്ടുകാരനാണ്. അപ്പോൾ അവൻ്റെ ഇഷ്ടം, കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. അപ്പോൾ അവൻ്റെ അന്ന് പഠിച്ച ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം ആ സമയത്ത് കോളേജുള്ളതുകൊണ്ട് ഈ ബലത്തിൽ അവൻ കോളേജിൽ വരും. രാവിലെ അവൻ ബുള്ളറ്റേ വരും, ഉച്ചയ്ക്ക് അവനൊരു തുറന്ന ജീപ്പേ വരും, 4 മണിക്ക് പെമ്പിള്ളേർ ഇറങ്ങിപ്പോകുമ്പോൾ അവൻ വേറൊരു വണ്ടിയെ വരും, അവനടിച്ച് അങ്ങ് പൊളിക്കുക. അന്ന് നമ്മളിങ്ങനെ കാൻറ്റീനിൽ വന്നിട്ട് 2 പൊറോട്ടയും ചാറും മേടിക്കുന്നൊരു സമയമുണ്ട്. കറി മേടിക്കത്തില്ല, കറിക്കല്ലേ പൈസ. 2 പൊറോട്ടയും ചാറും മേടിക്കുന്നൊരു സമയമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ കാൻറ്റീനിൽ വന്നിട്ട് എല്ലാവർക്കും പെപ്സിയും ബീഫ് ഓർഡർ ചെയ്യും, എന്തൊക്കെ കഴിക്കണം, കാരണം അവൻ്റെ പൈസയുണ്ട്. ഇവനെ ഇങ്ങനെ അടിച്ച് പൊളിച്ചല്ലെന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നൊക്കെ ഉണ്ട്. ഡാ കാണാം, ഭാഗ്യവാൻ, പൈസ ഉണ്ട്. തമ്പുരാൻ അവൻ്റെ തലയെ വരച്ചത് നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ വരച്ചായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അവൻ്റെ തലയെ വരച്ചു. ആ സുഹൃത്ത് ഇന്നൊരു സുവിശേഷകനാണ്, അത് മറ്റൊരു കാര്യം. എന്നാലും ആരാണ് ഭാഗ്യവാൻ? നമ്മൾ സാധാരണ പറയും പണമുള്ളവരെന്താണ് ഭാഗ്യവാന്മാർ. പക്ഷെ പണം കൂടിപ്പോയാൽ പണമുള്ള പലർക്കും വേറെ നമ്പരങ്ങളാണ്. അവർ പലരും ഉറക്കമില്ല, അവർക്ക് പലരും പ്രശ്നങ്ങളാണ്. അത് മറ്റൊരു സത്യം. പണ്ടൊക്കെ പറഞ്ഞു ഒത്തിരി ആമ്പിള്ളേർ, 3-4 ആമ്പിള്ളേരുണ്ടെങ്കിൽ നല്ല കായികപരമ ഭാഗ്യവാനാണ്, അത്ര ആമ്പിള്ളേരല്ലേ. പക്ഷേ ആമ്പിള്ളേരെ പലരും വടക്കും കേസുമൊക്കെ ആയപ്പം പറഞ്ഞു ദൈവമേ ആണ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു പെണ്ണ് ആയാൽ പറഞ്ഞു അയ്യോ 5-6 പെണ്ണ ഇനി എങ്ങനെ കെട്ടിക്കും. പക്ഷെ പെണ്ണല്ല IELTS എഴുതി പോയപ്പം പറഞ്ഞ് പെണ്ണ് പൊന്നാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരാ അപ്പം ഭാഗ്യവാൻ? ആരാ ഭാഗ്യവാൻ എന്നുള്ളതാണ് വേദവസം പഠിപ്പിക്കുന്നു. ആരാണ് ഭാഗ്യവാൻ? അപ്പോൾ ഇവിടെ പറയുന്നു ദരിദ്രൻ ആരാണ് ഭാഗ്യവാൻ. ദാരിദ്ര്യം പൊതുവെ ദുഃഖകരമായൊരു സാന്നിധ്യമാണ്, അതുതന്നെയല്ല അതിനെ ആരും ഭാഗ്യാവസ്ഥയായിട്ട് കാണുന്നുമില്ല. പക്ഷേ ഇവിടെ ക്രിസ്തു പറയുന്ന വാക്കുകൾക്ക് ഭയങ്കര ചൈതന്യമുണ്ട്. ദരിദ്രനാരോ അവനാരാണ് ഭാഗ്യവാൻ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദാരിദ്ര്യത്തിലാണ് നാം ക്രിസ്തുവിനെ കൂടുതലായിട്ട് അനുഭവിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് വേദോത്സവത്തിൻ്റെ യാക്കോബോസ്തലം പാട്ട് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങളിൽ സന്തോഷം അനുഭവിക്കുന്നവർ പാട്ട് പാടട്ടെ, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. സത്യമാണ്. ആരാ പ്രാർത്ഥിക്കുന്നത്? കഷ്ടം അനുഭവിക്കുന്നവരെന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. സന്തോഷം അനുഭവിക്കുന്നവരെന്ത് ചെയ്യും? ഏത് പാട്ടാണ്? ഇപ്പം ഇവിടെ പാടിയ പാട്ടല്ല, അവർ പാടും പാലാപ്പള്ളി തിരുപ്പള്ളി അടിച്ചു പൊളിക്കും. ഏത് കല്യാണത്തിന് ചെന്നാലും ഏത് എവിടെ ചെന്നാലും ഇപ്പം അത് കഴിയുമ്പം ഒരു റിസപ്ഷനിലുണ്ട് DJ ഡാൻസ് ഉണ്ട്, പിള്ളേരെല്ലാം കൂടെ കയറി അടിച്ച് തുള്ളിപ്പാടും. ഏത് പിള്ളേരെ പാടുക? സന്തോഷം അനുഭവിക്കുന്ന, ദുരിതങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, നല്ല സാമ്പത്തിക വീട്ടിലെ പിള്ളേരെന്ത് ചെയ്യും? പാട്ട് പാടും. പിള്ളേർ പാട്ട് പാടിയാൽ കുഴപ്പമില്ല, അവർ തള്ളു ചാടുകയൊക്കെ ചെയ്യും. പക്ഷേ 60 വയസ്സുള്ള അമ്മച്ചൂടെ കയറിപ്പി തുള്ളുമ്പോൾ ഒരു സങ്കടം തോന്നും. അത്രയും വേണമെന്നൊരു ചെറിയ ചിന്ത. എന്നാലും പോട്ടെ, നിങ്ങളിൽ സന്തോഷം അനുഭവിക്കുന്നവരെന്ത് ചെയ്യട്ടെ?
പാട്ട് വേണ്ട. എന്നാലും പ്രാർത്ഥിക്കുന്ന എപ്പോഴാണ്? സത്യമായിട്ട് പ്രാർത്ഥിക്കുന്ന എപ്പോഴാണ്? കഷ്ടം അനുഭവിക്കുമ്പോഴാണ് പ്രാർത്ഥന. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാലും നമുക്ക് പ്രാർത്ഥിക്കണം എന്ന് തോന്നുകയും കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എപ്പോഴാണ്? കഷ്ടത്തിലാണ്. അതല്ലേ സത്യം. സന്തോഷമുള്ളപ്പോൾ നമുക്ക് ഉറക്കം വരും. കർത്താവ് ക്ഷീണമാണ്, എല്ലാം നീ അറിയുന്നുണ്ട്. ആത്മാവ് ഒരുക്കമുള്ളതെങ്കിലും ജഡം ബലഹീനമാണ്. അതുകൊണ്ട് കർത്താവെ സ്തോത്രം, അലേരിയ എന്ന് പറഞ്ഞ് നമ്മൾ ഉറങ്ങും. എന്നാൽ കഷ്ടം അനുഭവിക്കുമ്പോൾ, ഉറക്കം ഇല്ലാതെ കിടക്കുമ്പോൾ നമ്മുടെ യാമങ്ങളെല്ലാം പ്രാർത്ഥന കൊണ്ട് നിറയും. അപ്പം വചനം സത്യമാണ്. അപ്പോൾ അത് നല്ലതാണ്. എന്തുകൊണ്ടെന്നാൽ എന്ത് പഠിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്താ ആണെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്തേ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പഠിച്ചത്? പ്രാർത്ഥന പഠിച്ച്. തെറ്റാണോ? അല്ല, അത് നന്മയാണോ? നന്മയാണ്. അതുകൊണ്ടാണ് വേദവസം പറയുക, നന്മയപ്രകാരം വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എല്ലാം നന്മയ്ക്കായിട്ടുമാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിച്ചു, ദൈവത്തെ അറിഞ്ഞു. കൂടുതലും പറഞ്ഞതെല്ലാം ഈ പ്രതിസന്ധികളിലാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, ദരിദ്രൻ ഭാഗ്യവാന്മാരാണ്, കരയുന്നവർ ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ടാണ് ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാൻ എന്ന് പറയുക? ദാരിദ്ര്യം ഭാഗ്യമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ വേദപുസ്തകത്തിൻ്റെ ഭാഗ്യാവസ്ഥയാണ് ദാരിദ്ര്യം. ദാരിദ്ര്യം എന്നൊരു വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ ഞാൻ ദിവസങ്ങളൊക്കെ ചിന്തിക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു കാര്യം. അവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, കരയുന്ന നിങ്ങൾ ആരാ? ഭാഗ്യവാന്മാരാ. കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാൻ. എന്തെന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ചിരിക്കും. ഈ മനുഷ്യർക്കൊക്കെ ഇന്ന് ഈ ഞാനീ ഭാഗമൊക്കെ പലപ്പോഴും ഓരോ ജീവിത സാഹചര്യങ്ങളിലും ഓരോരുത്തരെ കാണുകയൊക്കെ ചെയ്യുമ്പോഴാണ് ചിരിക്കുക, അല്ല ചിന്തിക്കുക. ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ കൂടെ ഒക്കെ മനസ്സിലാക്കുമ്പോഴാണ്. എൻ്റെ ഒരു സുഹൃത്ത് വന്ന് ഒരു സംഭവം പറഞ്ഞു. ഞങ്ങളുടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അത് പ്രൊഫഷനിലൊക്കെ പങ്കുവച്ചിരുന്നു. ഞങ്ങളുടെ ഒരു നാട്ടിലെ ഒരു പയ്യൻ മരിച്ചുപോയി, കൊച്ചു ചെറുക്കനാ, ഡിഗ്രിക്ക് ഫൈനൽ ഇയറാണ്, മുടുക്കം പയ്യനാണ്. അവൻ വെള്ളത്തിൽ വീണ് മരിച്ചു. അങ്ങ് പഠിക്കാൻ പോയിടത്ത് പോയി സംഭവിച്ചൊരു കാര്യമാണ്. അപ്പം ഒരു മകനായിട്ടൊരു മോനേ ഉള്ളു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഏറ്റവും ഉറ്റ മിത്രമാണ് ഇദ്ദേഹം. അപ്പോൾ ആ സുഹൃത്ത് വന്നിട്ട് ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ കൊണ്ടാണ് ഈ മനുഷ്യനെ, ഈ സുഹൃത്താണ് അദ്ദേഹത്തെ കൊണ്ട് ഇതറിഞ്ഞപ്പം കൊണ്ടുപോകുന്നേ. ഇപ്പോൾ എടുക്കുമ്പോഴും പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴും എല്ലാം എൻ്റെ സുഹൃത്ത് ഇദ്ദേഹത്തിനോടൊപ്പമുണ്ട്. ഒറ്റപ്പോൾ ഒരു തുള്ളി കണ്ണീര് പൊഴിച്ചില്ല. അപ്പം കണ്ടവരും അറിയാവുന്നവരെല്ലാം പറഞ്ഞ് അവനെ എങ്ങനെയെങ്കിലും കരയിപ്പിക്കുക, കുറച്ച് കരഞ്ഞാൽ ചിലപ്പോൾ അവനങ്ങ് ഫ്രീ ആവും, അല്ല ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു, രാത്രിയിൽ ഒരു ഡൗട്ട്, ഇവനിവിടെ ചെന്നപ്പോൾ ഒരു കലങ്ങേ ഇരിക്കുക. അപ്പം സംശയം തോന്നി, എടാ ബാ നമുക്ക് കയറിപ്പാ, ഇല്ല ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരിക്കുക. പിന്നെ പുള്ളി നിർബന്ധിച്ച് വിളിച്ചവൻ പറഞ്ഞു, നീയോട് എൻ്റെ കൂടെ വരാമെങ്കിൽ ഞാൻ പോകാം. അങ്ങനെ ആ സുഹൃത്ത് വിളിച്ചുകൊണ്ട് വേറൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി കൂട്ടത്തിൽ കിടത്തി. അന്ന് കിടത്തിയില്ലായിരുന്നു ആ കലങ്ങെന്നെടുത്ത് ആറ്റിച്ചാടിയേനെ, കരയുന്നില്ല. കരയാഞ്ഞ അപ്പം കുറേ ദിവസം കഴിഞ്ഞിട്ടും കരയാഞ്ഞപ്പോൾ നീ എന്നാ കരയാത്തെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഇവർ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി കൂടെ പോയി. ഈ കുടുംബം സാമ്പത്തിക പ്രതിസന്ധി കൂടെ പോയപ്പോൾ ഈ കടം കൊടുക്കാൻ മേടിച്ചവർ കൊടുക്കാത്തപ്പം വീടിൻ്റെ മുറ്റത്ത് വന്ന് ചെറിയ പ്രശ്നമുണ്ടാക്കി. കേൾക്കത്തില്ലേ? കേൾക്കാം. ചെറിയ പ്രശ്നമുണ്ടാക്കിയപ്പം ഈ അപ്പം കരഞ്ഞു. കരഞ്ഞപ്പം മോൻ കയ്യെ പിടിച്ച് പറഞ്ഞു, അപ്പം കരയല്ലേ, ഈ വർഷം കോഴ്സ് തീർന്നു. കോഴ്സ് തീർന്നാൽ അടുത്ത വർഷം ജോലി കിട്ടും. ഒറ്റ വർഷം കൊണ്ട് കടം വിടും. അപ്പം കരയല്ലേ. അപ്പം മോനോട് അപ്പം പറഞ്ഞു, ഇനിയും കരയത്തില്ലെന്ന്. ചത്ത് കിടക്കുന്ന മോൻ്റെ മുമ്പിൽ കരയാതെ നിൽക്കുക അപ്പൻ. കാരണം അവനോട് വാക്ക് പറഞ്ഞു, ഇനി എന്ത് ചെയ്യത്തില്ല, കരയത്തില്ല. അപ്പം മനുഷ്യർക്കൊന്ന് കരയാൻ പോലും കഴിയാത്ത മനുഷ്യർ, എന്തൊരു ദുഃഖമാണത്. കരഞ്ഞായിരുന്നേ ആ മനുഷ്യൻ ഒന്ന് ഫ്രീ ആയേനെ. പക്ഷേ കരയാൻ പോലും കഴിയാത്ത മനുഷ്യ ലോകത്താണ് നമ്മൾ ജീവിക്കുക. ഇവിടെയൊക്കെയാണ് വേദവസ്തം പറയുന്നു, ദുഃഖിക്കുന്നവരും കരയുന്നവരും ദരിദ്രരും ഒക്കെ ആരാണ്? ഭാഗ്യവാന്മാരാണ്. എന്തെന്നാൽ അവർക്ക് ദൈവത്തെ അറിയാൻ കഴിയും. നോക്കൂ, ദരിദ്രൻ ആരാണ്? ഭാഗ്യവാൻ. ദാരിദ്ര്യം എന്നുള്ളൊരു വാക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും വരുന്ന ഒന്നാമത്തെ ചിന്ത സാമ്പത്തിക ദാരിദ്ര്യമാണ്. അത് സത്യമാണെങ്കിലും സാമ്പത്തിക ദാരിദ്ര്യം മാത്രമല്ല ദാരിദ്ര്യം, ഒത്തിരി ദാരിദ്ര്യങ്ങളുണ്ട്. ദാരിദ്ര്യത്തിന് ഒത്തിരി മാനങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു മാനമാണ് ബൗദ്ധികമായ ദാരിദ്ര്യം, ബുദ്ധിപരമായ ദാരിദ്ര്യം. ഇതൊരു ഫാസ്റ്റ് മൂവ് ഗോയിങ് വേൾഡാണ്. എല്ലാവരും സ്പീഡിലാണ്, എല്ലാവരും ഒരു ഓട്ടത്തിലാണ്, എല്ലാവരും ഓട്ടത്തിലാണ്.
മുമ്പിൽ ഓടാൻ വേണ്ടിയുള്ള തുരയില. ഇപ്പോഴത്തെ ഒരു വലിയ ട്രെൻഡ് എന്ന് പറയുന്നത് എല്ലാ പിള്ളേരും പഠിക്കും. പണ്ട് ഒരു സ്കൂളിൽ എസ് എൽ സി ഒക്കെ ഉള്ളപ്പോൾ 5 ഫസ്റ്റ് ക്ലാസ്, അങ്ങേയറ്റം 100 പേരെഴുതിയ, 8 സെക്കൻഡ് ക്ലാസ്, 2 ഡിസ്റ്റിൻഷൻ, ബാക്കിയെല്ലാം തേർഡ് ക്ലാസ്. എന്നാലും എല്ലാവർക്കും അഡ്മിഷനൊക്കെ കിട്ടും, കിട്ടാത്തവർക്ക് പ്രൈവറ്റായിട്ട് കയറും. പക്ഷേ ഇന്ന് അതല്ല, ഇന്ന് എല്ലാവരും എടുക്കരാ, എല്ലാവർക്കും എ പ്ലസ്സാണ്, ഫുൾ എ പ്ലസിൻ്റെ ഒരു കാലമാണ്. എല്ലാം എ പ്ലസ് 80-90 ആണ്. അതുകൊണ്ട് തന്നെ അഡ്മിഷനൊക്കെ കിട്ടാൻ പാടാണ്. ഒരു 90 കിട്ടിയാലും അഡ്മിഷനൊന്നും കിട്ടാൻ പാടാണ്, നല്ല സ്കൂളിൽ ഉദ്ദേശിക്കുന്നിടത്തൊക്കെ. അപ്പോൾ എല്ലാവരും ആഞ്ഞു പിടിക്കുകയാണ്, എല്ലാവരും ഒരു ഓട്ടത്തിലാണ്. ഈ ഓട്ടത്തിലൊക്കെ പുറകെ പോയി പോകുന്ന കുറച്ച് പേരുണ്ട്. അതാരാണ്? ബൗദ്ധികമായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. ബൗദ്ധിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ ജീവിതം എന്താ അങ്ങനെ ആകുക? പെട്ടെന്ന് മനസ്സിൽ ഇതിങ്ങനെ വരാനൊരു കാരണമുണ്ട്. ഒരു സ്കൂളിലിരിക്കുക, ആ സ്കൂളിൻ്റെ ഒരു ഫംഗ്ഷന് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാനും അവിടെ ഉണ്ട്. അപ്പോൾ ഒരു അമ്മയും ഒരു മകനെയും പ്രിൻസിപ്പളും അവിടുത്തെ പ്രധാനപ്പെട്ട അധ്യാപകൻ വല്ലാതെ വഴക്ക് പറഞ്ഞു. മകന് മാർക്ക് കുറവാണ്, എന്തുകൊണ്ടാണ്? അപ്പനെക്കൂടെ അറിയിക്കാൻ ഞാൻ. അയാൾ പരുഷമായ അദ്ദേഹം മാന്യമായാണെങ്കിലും തൻ്റെ സങ്കടം അവർക്ക് ഫുള്ള് റിസൾട്ടിന് വേണ്ടി ചോദിച്ചു. എന്താ? അപ്പോൾ ഈ കുഞ്ഞിനെ കണ്ടമാനം വഴക്ക് പറഞ്ഞു. നിങ്ങൾ അമ്മയും മോനും കൂടെ ഒത്തുകൊണ്ട് അപ്പനെ അറിയിക്കാഞ്ഞാൽ അപ്പൻ എന്നെ എവിടെ വരാഞ്ഞേ? അപ്പം വന്നാൽ വിവരം അറിയും, അമ്മയെ അറിയിക്കാഞ്ഞാ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഈ അമ്മ അങ്ങ് ഉരുകി ഇങ്ങനെ ഇരിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഈ അമ്മ നടന്ന് അങ്ങ് കയറിപ്പോയി. ഞാനെൻ്റെ പുറകെ വണ്ടിയെ കയറി വന്നപ്പോൾ എൻ്റെ ഈ അമ്മ എൻ്റെ വണ്ടി തടഞ്ഞു. ഒരു സമുദായ ഓർത്തഡോക്സ് പശ്ചാത്തലത്തിലുള്ള ഒരു അമ്മയാണ്, അവരെൻ്റെ വണ്ടി തടഞ്ഞു. പാഷല്ലേ ആണ്, ഇങ്ങോട്ടിറങ്ങി, ഇങ്ങോട്ടിറങ്ങാൻ ഞാൻ അറിയാതെ ഇറങ്ങിപ്പോയി. ഉദ്ദേശിയല്ലേ, പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ ചോദിച്ചാൽ എന്താ? ബുദ്ധി കുറഞ്ഞ ഒരു കൊച്ചനെ പ്രസവിച്ചത് എൻ്റെ കുറ്റമാണ്, എൻ്റെ കുറ്റമാണ് പറഞ്ഞിട്ട്. പിന്നെ ചോദിച്ചില്ലേ അപ്പനെ എന്നാ കൊണ്ടുവരാഞ്ഞത്? ഇപ്പോൾ അപ്പനെ കൊണ്ടുവരാമെന്നാൽ ഇത് കേൾക്കുമ്പോൾ ഇവിടെ ഇട്ട് അവനെ ഒറ്റയടിക്ക് താടിയിട്ടത്, തടയാൻ ചെന്നാൽ എനിക്കും കിട്ടിയനെ, സാറന്മാർ ആരെങ്കിലും കയറി പിടിച്ച എല്ലാത്തിനും തൂക്കിയെടുത്ത് എറിഞ്ഞേനെ, അതാണ് അപ്പൻ, കൊണ്ടുവരാനൊക്കെ പോകും. അതുകൊണ്ട് പലപ്പോഴും ഇതൊന്നും അപ്പനോട് എന്ത് ചെയ്യാറില്ല, പറയാറില്ല. അപ്പം അമ്മ ചോദിച്ചൊരു ചോദ്യം, ബുദ്ധി കുറഞ്ഞ കൊച്ചനെ പെറ്റത് എൻ്റെ കുറ്റമാണോ? ആണോ? എൻ്റെ ഒരു കുഞ്ഞിന് ഇച്ചിരി പ്രയാസം വന്നപ്പം എന്നോട് മൂത്ത കുഞ്ഞ് പറഞ്ഞ, പറഞ്ഞിട്ട് കാര്യമില്ല, മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്, മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. അപ്പം സത്യത്തിൽ കൊച്ചെന്തോ വേണം, കൊച്ചെന്തോ വേണം. ഞാൻ ഏറ്റവും കൂടുതൽ പല പിള്ളേരും അടിമേടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ടാൻ തീറ്റ, സൈൻ തീറ്റ, കോസ് തീറ്റ, അതിനിഷ്ടം പോലെ പിച്ച് കിട്ടിയിട്ടുണ്ട്. പിച്ചെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഒരു കുറിയാക്കു സാറുണ്ടായിരുന്നു, എന്നെ പിച്ച് ഇങ്ങനെ പൊക്കുമായിരുന്നു. എനിക്കിപ്പോഴും അറിയത്തില്ല ഞാനത് പഠിച്ചിട്ട് എന്തോ ഗുണമുണ്ടായ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായ, ടാൻ തീറ്റ കണക്കധ്യാപകരുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണേ. എന്നാലും ടാനും സൈനും കോസിനും പിച്ച് കിട്ടിയിട്ട് വലിയ പ്രയോജനം ഉണ്ടായ, എന്തെങ്കിലും പ്രയോജനം ഉണ്ടായ, പക്ഷെ പഠിക്കാതിരിക്കാനും ഇല്ല. കൊച്ചിങ്ങനെ പിച്ച് കിട്ടുമ്പോൾ അന്നേരമാണ് നമ്മൾ പറയും, അന്നത്തെ പിള്ളേരെയൊക്കെ നമ്മളെ മണ്ണെ അടിച്ചോളാൻ പറയും, ലൈസൻസ് കൂടെ കൊടുക്കും. ഇപ്പോഴാണ് ലേണിങ് ഡിഫിക്കൽറ്റി ഒക്കെ കണ്ടുപിടിക്കുക. ഇപ്പം വളരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് അവർക്ക്. അവർ വേറെ കാര്യത്തിൽ മിടുക്കരായിരിക്കും, പല കാര്യങ്ങളും അവർ മിടുക്കരായിരിക്കും, സ്പോർട്സിൽ മിടുക്കരായിരിക്കും, ആർട്ടിൽ മിടുക്കരായിരിക്കും, ടെക്നിക്കലി മിടുക്കരായിരിക്കും, കമ്പ്യൂട്ടറിൽ മിടുക്കരായിരിക്കും, പക്ഷെ പേപ്പറിൽ പാടായിരിക്കും. പക്ഷേ പുറകിലോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ദുഃഖമൊക്കെ വരും. അവിടെ ഏറ്റവും കൂടുതൽ പ്രയാസവും സങ്കടമൊക്കെ അനുഭവിക്കുന്നത് പേരൻസാണ്, മക്കളെല്ലാം ഇങ്ങനെ. പക്ഷേ ബൗദ്ധികമായ ദാരിദ്ര്യം ഒരു യാഥാർത്ഥ്യമാണ്. ഈ സ്പീഡ് ഉള്ള ലോകത്ത് ഒരാളിങ്ങനെ പുറകിൽ പോകുമ്പോൾ, ഒരു പക്ഷേ കൂടപ്പുറപ്പുകളെല്ലാം മുമ്പിൽ പോകുമ്പോൾ ഒരാൾ മാത്രം ഇങ്ങനെ പുറകിൽ പോവുക, അതിൻ്റെ പേരിൽ എന്നും സ്കൂളിൽ നിന്ന് പ്രയാസം ഉണ്ടാകുക, പിന്നെ സ്പെഷ്യൽ സ്കൂളിൽ അയക്കേണ്ടി വരിക, എല്ലാവരും എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാകുക, ബൗദ്ധികമായ ദാരിദ്ര്യം. എനിക്ക് ബൗദ്ധിക ദാരിദ്ര്യം അനുഭവിച്ച രണ്ട് പേരുടെ സാക്ഷ്യം മനസ്സിലിങ്ങനെ തങ്ങി നിൽപ്പുണ്ട്, കൂടെ കൂടെ പറയുന്നു. ഒന്ന്, ഒരു ഡാനിമോനാണ്, അവൻ ഞങ്ങളുടെ പവർ വിഷനിൽ എപ്പോഴും വരും, നല്ല ഡ്രമ്മറാണ്, ഒരു കടത്തദാസിൻ്റെ മോനാണ്. അപ്പം ഡാനി പത്തി കഷ്ടിച്ച് ജയിച്ച് പ്ലസ് വണ്ണ് കയറി. പ്ലസ് വണ്ണ് കയറിയപ്പോഴാണ് അവന് മനസ്സിലായത് ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും അവന് മനസ്സിലായില്ല. ഒന്നും മനസ്സിലാകാഞ്ഞപ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു, എന്നും ടീച്ചറുടെ വായിരിക്കുന്ന കേൾക്കണം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഞാൻ പോകുന്നില്ല. അവൻ പഠിത്തം നിർത്തി. ഒരു അമ്മ കുറേ പുഷ് ചെയ്തിട്ടും അവൻ പോയില്ല. അവന് ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പണി പഠിക്കാൻ നിന്നു. മഹാരാജാസ് കോളേജിൻ്റെ അടുത്തൂടിയൊക്കെ പോകുമ്പോൾ ആ കോളേജിൽ നിന്ന് പിള്ളേരെ കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ
അവനൊരു പാർശ്വ മോന, അവൻ ദൈവത്തോട് ചോദിച്ചു, ബുദ്ധി ഉണ്ടായിരുന്ന ഞാൻ പഠിക്കത്തില്ലേ? ഞാൻ പഠിച്ച ഞാനും കോളേജ് വരത്തില്ലേ? അവൻ്റെ അമ്മ പുസ്തകം എല്ലാം അടുക്കി വെച്ചിട്ട് അവത്തെ നോക്കിയിരുന്ന് കരയാൻ തുടങ്ങി, എൻ്റെ കുഞ്ഞിന് ബുദ്ധി കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ ഒരു ദിവസം അവൻ രണ്ട് മൂന്ന് മാസത്തെ ഗ്യാപ്പിൽ അമ്മയോട് പറഞ്ഞു, ഞാൻ സ്കൂളിൽ പോകാം. എങ്ങനെയൊക്കെ അത് അറേഞ്ച് ചെയ്ത് അവൻ സ്കൂളിൽ പോയി. കഷ്ടിച്ച് പ്ലസ് ടു പാസ്സായി, ഡിഗ്രി പാസ്സായി, എം എക്ക് റാങ്ക് പാസ്സായി, എം എസ് ഡബ്ല്യു പാസ്സായി, തിയോളജി എടുത്തു. ഇന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഹിസ്റ്ററിയിൽ പി എച്ച് ഡി ഫൈനൽ ഇയറായി, തീരാറായി, ഏകദേശം തീരാറായി. ഡാനിയോട് ചോദിച്ചാൽ ഡാനി പറയും, പതിനൊന്നിൽ പഠിത്തം നിർത്തിയപ്പോൾ അമ്മ പുസ്തകം കെട്ടെടുത്ത് കരഞ്ഞപ്പോൾ എൻ്റെ ഭൗതികമായ ദാരിദ്ര്യത്തിൽ ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. ബുദ്ധിപരമായ ദാരിദ്ര്യം ചെറിയൊരു കാര്യമല്ല. മക്കളൊക്കെ ഇങ്ങനെ പുറകിൽ പോകുമ്പോൾ ഏതൊരപ്പനും അമ്മയ്ക്കും അത് സങ്കടമാണ്. അപ്പം ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ ദരിദ്രൻ്റെ കൂടി ഇങ്ങനെ നടക്കുന്ന ദൈവമാണ്. ഡാനി സാക്ഷ്യം പറയും, പതിനൊന്നിൽ പഠിത്തം നിർത്തിയ ഡാനിയെ ഇന്ന് പി എച്ച് ഡിക്കാരനാക്കിയത് ദൈവത്തിൻ്റെ കഹാകരുണയാണ്. ചെറുപ്പക്കൊരു രാജ് സാറുണ്ട്, സാറിൻ്റെ അനുവാദത്തോടെ സാക്ഷ്യം പറയുക, എട്ടാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി, കാരണം നിർത്തേണ്ട വന്നു, എല്ലാ വിഷയത്തിനും തോറ്റു, കെമിസ്ട്രിക്ക് കിട്ടിയത് ഒരു മാർക്ക്. അപ്പം പറഞ്ഞു, ഇനി നിനക്ക് പഠിക്കാൻ റൈറ്റ് ഇല്ല, കെമിസ്ട്രി എല്ലാത്തിനും തോറ്റു, ഒരു മാർക്കൊക്കെ കിട്ടിയവൻ ഒരു ബെഞ്ചിൻ്റെ മൂല കളയാൻ ശരിയല്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, കടയിൽ ചായ അടിക്കാൻ പഠിച്ചോളാൻ പറഞ്ഞു. ചായ അടിക്കാൻ നിന്നു. എന്നാലും അമ്മ കരയാൻ തുടങ്ങി. എല്ലാ പിള്ളേരും സ്കൂളിൽ പോകുമ്പോൾ തൻ്റെ മോൻ മാത്രം ചായക്കട നിൽക്കുക, അമ്മയ്ക്ക് സങ്കടം. ഒരു രാത്രി അമ്മ കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങിയപ്പോൾ അമ്മയെ സ്നാനപ്പെടുത്തിയ ഒരു ദൈവദാസൻ ദർശനത്തിൽ അമ്മയുടെ അടുത്ത് വരുന്ന ഒരു അനുഭവം ഉണ്ടായി. ആ ജുബായൊക്കെ ഇട്ട പഴയ ഒരു ദൈവദാസൻ അദ്ദേഹം അമ്മയോട് വന്ന് പറഞ്ഞു, പേര് വിളിച്ചുണർത്തിട്ട് പറഞ്ഞു, ദർശനത്തിലാണ് എൻ്റെ കുഞ്ഞിനെ പഠിക്കാൻ വിട്ടേക്കണം, ഞാൻ കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവനെ ഇനിയും കടവിടല്ലേ. രാവിലെ എഴുന്നേറ്റിട്ട് അപ്പനോട് പറഞ്ഞു, സ്കൂളിൽ വിട്. അപ്പം പറഞ്ഞില്ല, ഇനിയും ചായ അടിക്കാൻ പഠിച്ചു, ഇനി അവൻ തൊല്ല് പഠിക്കട്ടെ, ജീവിച്ചാൽ പോരെ, ജീവിക്കട്ടെ, ഏതാനും തൊല്ല് പഠിച്ചില്ലേ. പക്ഷേ അമ്മ മല്ലടിച്ച് സ്കൂളിൽ വിട്ടു. പത്ത് പാസ്സായി, പ്രീഡിഗ്രി പാസ്സായി, ഡിഗ്രി പാസ്സായി, കാര്യവട്ടത്തുനിന്ന് എം എ പൊളിറ്റിക്കൽ സയൻസ് പാസ്സായി, കേരള യൂണിവേഴ്സിറ്റി പി എച്ച് ഡി എടുത്തു പൊളിറ്റിക്കൽ സയൻസിൽ, സറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി ഡി റാങ്ക് ഹോൾഡറിൽ പാസ്സായി, എം ഡി എച്ച് പാസ്സായി. ഇന്ന് സാറ് ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളും ഒരു സ്കൂളിൻ്റെ മാനേജരുമാണ്. സാറിനോട് ചോദിച്ചാൽ പറയും, ഇൻ്റലക്ച്വൽ പോവർട്ടിക്ക് അമ്മ കരഞ്ഞപ്പം ദാരിദ്ര്യത്തിൽ ഇടപെട്ട ഒരു ദൈവമുണ്ട്. ഇന്നും കർത്താവിൻ്റെ ഒരു പ്രത്യേകതയാണ്, ദരിദ്രൻ്റെ കൂടെ നടക്കുന്ന ക്രിസ്തുവുണ്ട്. എല്ലാം മിടുക്കരാകുമ്പം, അവരുടെ കൂടെ എല്ലാവരും അപ്രീഷിയേഷൻ ചെയ്യുമ്പോൾ, ദരിദ്രൻ്റെ ലോകത്ത് നിന്നും വരുന്ന ഒരു ദൈവമുണ്ട്. ദരിദ്രൻ്റെ ലോകത്ത് ഇൻ്റലക്ച്വൽ പോവർട്ടി, അവൻ്റെ കൂടെ ആര് കാണും? ദൈവം കാണും. അവൻ്റെ കൂടെ ദൈവം കാണും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവരും മുമ്പിൽ പോകുമ്പോൾ എൻ്റേത് മാത്രം എന്നെ ഇങ്ങനെ ആയി പോവുക, ഞാൻ മാത്രം എന്നെ ഇങ്ങനെ ആയിപ്പോയേ, ഒരു കാര്യം സത്യ, അവനെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തുണ്ട്, ദരിദ്രനായി തീർന്ന ക്രിസ്തു. ഇന്ന് രാത്രി ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭൗതിക ദാരിദ്ര്യത്തിൽ ആയിരിക്കുന്നവരെ, എനിക്കൊരു ക്രിസ്തുവിനെ അറിയാം, കൂട്ടുകാരിപ്പരമായി ആനന്ദ തൈലം കൊണ്ട് നിറയ്ക്കുന്ന, പിൻപനെ മുൻപനാക്കുന്ന, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ പോഷത്വമായതിനെ തിരഞ്ഞെടുത്ത, കുലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ കുലഹീനമായതിനെ തിരഞ്ഞെടുത്ത നമ്മുടെ ഒരു ദൈവമുണ്ട്. കണ്ണുകളടച്ച് അങ്ങനെയുള്ള ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, എനിക്കറിയാം കർത്താവിൻ്റെ വചനം ക്രിയ ചെയ്യുന്നതാണ്, പിൻപനെ മുൻപനാക്കുന്ന ഒരു ദൈവം. ഞാൻ പലപ്പോഴും കർത്താവിനോട് എന്നും ചോദിക്കും, എൻ്റെ മനസ്സിലെ ഏറ്റവും ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുവാൻ പല കാരണങ്ങളിലൊന്ന്, ക്രിസ്തു യെരുശലേമിലേക്ക് വന്ന ഒരു വരവാണ്. എന്തിൻ്റെ പുറത്താണ് വന്നേ? സൗമ്യനായി കഴുതക്കുട്ടിയുടെ പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് വന്ന ക്രിസ്തു. അന്നൊരു കുറുമ്പ് തോന്നി ദൈവത്തോട്, ഒരു കുതിരപ്പുറത്തൊക്കെ വന്നതല്ലേ ഒരു രസമൊക്കെ ഉള്ളൂ, എന്തിനാ ഈ കഴുതപ്പുറത്ത് വന്നേ? കഴുതപ്പുറത്തൊക്കെ വരുന്നതൊരു ഒരു സുഖമുള്ള കാര്യമാണ്. രാജാവൊക്കെ വരുമ്പോൾ ഒരു കുതിരയുടെ പുറത്തൊക്കെ വരണ്ടേ? അന്നത്തെ കാലഘട്ടത്തിൽ തമ്പുരാൻ തിരിച്ച് എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഞാൻ കുതിരപ്പുറത്ത് വന്നിരുന്നെങ്കിൽ എങ്ങനെ ഓടിയെത്തിയെന്നെ? കുതിര നടന്നാൽ ഒപ്പുവത്തണേ നമ്മൾ ഓടണം, അപ്പം കുതിര ഓടിയാലോ? കുതിര ഓടിയാൽ ഇപ്പോഴും എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർഡ് എഴുതിക്കുമ്പോൾ എ സ്ക്വയർഡ് പറഞ്ഞിട്ട് പെൻസിൽ താത്ത് വെച്ച കൊച്ച് എന്തോ ചെയ്യും. പക്ഷേ പെതുക്കെ നടക്കുന്നവൻ്റെ കൂടെ നടക്കാൻ പാകത്തിന് ഒരാളിങ്ങനെ വരും, എൻ്റെ പേര് ക്രിസ്തുവാണ്. പെതുക്കെ നടക്കുന്നവൻ്റെ കൂടെ നടക്കാൻ, അതുകൊണ്ട്
ഭൗതിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ പുസ്തകക്കെട്ടൊക്കെ എടുത്ത് വച്ചിട്ട് കർത്താവിനോട് പറ, എന്നെ ഒന്ന് സഹായിക്കണേ, എനിക്കൊരു ബുദ്ധി അറിയണേ. അവൻ ബുദ്ധിയുടെ അതിരുകളെ ഇങ്ങനെ വിശാലമാക്കും, ബുദ്ധിമണ്ഡലം വിശാലമാക്കുന്ന, പിമ്പനെ മുമ്പനാക്കുന്ന ഒരു ദൈവം. കണ്ണടച്ച് പ്രാർത്ഥിച്ച് എല്ലാ കണ്ണുകളും നല്ലപോലെ ഇംഗ്ലീഷ് ഫ്ലുവൻസിയുള്ള ഒത്തിരി പിള്ളേരെ IELTS കിട്ടാതിരിക്കുമ്പോൾ പടക്കി പറക്കി പറയുന്ന ചിലത് ഇങ്ങനെ OET ഒക്കെ പാസ്സാവുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് എങ്ങനെയാണ് പാസ്സായെന്ന്. ഒരു കാര്യമുള്ളൂ, അവർ പറയും ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും. കാരണം ദൈവത്തിന് എന്തെങ്കിലും ഒക്കെ ഒരു നീതി വേണ്ടേ. കണ്ണുകളടച്ച് കരങ്ങളെ ഉയർത്തി നമ്മുടെ ഭൗതിക മേഖലകളിലേക്ക് യേശുവിനെ ക്ഷണിച്ച്. ഒരു പക്ഷേ നമ്മൾ മിടുക്കരോ നമ്മുടെ കുഞ്ഞുങ്ങൾ സമർത്ഥരോ ആണെങ്കിൽ, സമർത്ഥരല്ലാത്ത ചില കുഞ്ഞുങ്ങളെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേരൻസ് അനുഭവിക്കുന്ന ദാരിദ്ര്യങ്ങൾ, സാമൂഹ്യം ദാരിദ്ര്യത്തിലേക്കൊക്കെ നാളെ അത് കൊണ്ടുപോകും. നാളെ നിങ്ങൾ എന്താകുമെന്ന് നിശ്ചയിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റൊന്നും അല്ല, നാളെ എന്താകുമെന്ന് നിശ്ചയിക്കുന്നത് ക്രിസ്തുവിനോട് കൂടെ പോകുന്ന യാത്രയാണ്. കർത്താവിനോട് കൂടെ യാത്ര ചെയ്താൽ നാളെ നമ്മളെന്താകുമെന്ന് നിശ്ചയിക്കുന്നത് പ്രോഗ്രസ് റിപ്പോർട്ടിലെ മാർക്കല്ല, കർത്താവിനോടൊപ്പം നടക്കുന്ന അവനിങ്ങനെ ദരിദ്രനെ താങ്ങി എഴുന്നേപ്പിച്ച് നടത്തും. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും ഒരു നിമിഷം ദൈവസന്ധിയിലൊന്ന് പ്രാർത്ഥിച്ച്, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവം, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവം. ലൈവിലൊക്കെ കാണുന്നവരുണ്ട്, നിങ്ങളോടും പറയട്ടെ, നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പം ഞങ്ങളെ ആ പുസ്തകമൊക്കെ എടുത്ത് വെച്ചൊന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളൊരുവിന് ജ്ഞാനം കുറവാണെങ്കിൽ ഭത്സിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ച്. ബിടെക് പാസ്സായ ഒരു സാം എൻ്റെ കൂടെ ഉണ്ട്, ഭയങ്കര ഉത്സാഹിയായിരുന്നു, എല്ലാത്തിനും കഷ്ടപ്പെട്ടു. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോൾ എൻ്റെ PA പോലെ അവൻ കൂടെ നടന്നു. ഇന്നും ഇന്നും അല്ല, അവൻ്റെ അമ്മ എന്നും ചർച്ച് വന്നിരുന്ന് പ്രാർത്ഥിക്കും, ചർച്ച് മുഴുവൻ അടിച്ച് വൃത്തിയാക്കും, എന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കും. എങ്ങനെയൊക്കെയോ ബിടെക് പാസ്സായി. അവൻ്റെ അമ്മ പറയും, രണ്ടക്ക മാർക്ക് അവൻ്റെ ജീവിതത്തിൽ ആദ്യം കാണുന്നത് 10-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലാണ്. രണ്ടക്ക മാർക്കെന്ന് പറഞ്ഞാൽ എത്ര, 9-ന് മേടി. പിന്നെ അപ്പം ചോദിക്കുക എങ്ങനെ ജയിച്ചെന്ന്, അത് ടീച്ചർമാരെ ജയിപ്പിക്കുന്നു. അവൻ ടീച്ചറോട് ഭയങ്കര സ്നേഹമാണ്, എല്ലാ ടീച്ചർമാരെയും അമ്മ മണിയടിക്കും, അതുകൊണ്ട് അവൻ ജയിച്ചു പോയി. പക്ഷേ 10 അവൻ പാസ്സായി. ഇപ്പോഴും എനിക്കറിയാം സാം ചർച്ച് വന്നിരുന്ന എല്ലാ രാത്രിയിലും ഉറക്കക്കരയും, പൊട്ടന ബുദ്ധി തരണേ, കഴിവില്ല സഹായിച്ചോണേ. രാത്രിയുടെ നിശബ്ദതയിൽ അവൻ്റെ ശബ്ദം ഉയരുന്ന കേൾക്കാം, ഏതെങ്കിലും ഒരു കോണിൽ ബുദ്ധി കുറവാ സഹായിക്കണേ. പിമ്പനെ ഇങ്ങനെ മുൻപനാക്കുന്നത് കരമുയർത്തി പ്രാർത്ഥിച്ച് ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായി തിരഞ്ഞെടുത്ത് പിമ്പനെ മുൻപനാക്കുന്ന ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ദരിദ്രനായി തീർന്ന ക്രിസ്തു എല്ലാവരും പ്രാർത്ഥിച്ച് ഭൗതിക ദാരിദ്ര്യത്തിൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. അരകാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ, അരകാശീന മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ, 33.5 കൊല്ലം പാതത്തിൽ പാർത്തല്ലോ നീ, 33.5 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ, ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗൃഹം പുൽക്കൂടാക്കി, ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗൃഹം പുൽക്കൂടാക്കി, വഴിയാധാര ജീവിയ
ആയി നീ ഭൂലോകത്തെ സന്ദർശിച്ചു വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു കർത്താവേ നീ രൂപമേ നീ എല്ലായ്പ്പോഴും സന്തോഷമേ കർത്താവേ നീ രൂപമേ നീ എല്ലായ്പ്പോഴും സന്തോഷമേ സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ. ദാരിദ്ര്യത്തിൻ്റെ ഒരു മേഖലയാണ് ബൗദ്ധികമായ ഇൻ്റലക്ച്വലായിട്ടുള്ള പോവർട്ടി, ബൗദ്ധിക ദാരിദ്ര്യം. അതനുഭവിക്കുന്ന ഒത്തിരി മക്കൾ അതിൻ്റെ പേരിൽ നിന്ദിക്കപ്പെട്ട് പോകുന്ന പ്രിയപ്പെട്ടവർ, പുറകിലായി പോകുന്ന മക്കളുടെ വ്യഥകൾ, ഈ വ്യഥകളെല്ലാം അറിയുന്ന ഒരുവനുണ്ട്. അതുകൊണ്ട് നിങ്ങളിലൊരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ഭത്സിക്കരുത്. ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ, ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ. എങ്ങനെ ചോദിക്കണം? സംശയിക്കാതെ ചോദിക്കണം. കരമുയർത്തി ചോദിച്ച് നമുക്ക് വേണ്ടി മാത്രം. ഒരുപക്ഷെ മക്കളോ കൊച്ചുമക്കളോ കൂടപ്പുറപ്പുകളോ ഒക്കെ ഇങ്ങനെ പുറയിലാണെങ്കിൽ ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഇൻ്റലക്ച്വൽ പോവർട്ടി. രണ്ടാമത്തെ ഒരു ദാരിദ്ര്യമാണ് മെൻ്റൽ പോവർട്ടി, മാനസികമായ ദാരിദ്ര്യം. മാനസികമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്. നിങ്ങൾക്കറിയോ, ഡോക്ടർ കരുൺ ഒരു ദിവസം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് ഇവർക്കെല്ലാം സംഭവിക്കുക? തൻ്റെ ഒ പിയിൽ ഒരു ദിവസം വന്നതിൽ ഏറ്റവും ഭൂരിപക്ഷം അല്ലേ ഡിപ്രഷനായിട്ടാണ് വന്നത്. അതിഭൂരിപക്ഷം ചെറുപ്പക്കാരാണ്. ശരിയല്ലേ? എന്നെ വിളിച്ചു ഡിപ്രഷനായിട്ട് വരിക, അത് ഏറെക്കുറയും ചെറുപ്പക്കാരായോ. എന്താ ഇവർക്കെല്ലാം പറ്റുക? ഈ പിള്ളേർക്കെല്ലാം എന്താ പറ്റുക? എന്തുകൊണ്ടാണ് ഇവിടെ ലഹരിയുടെ ഉപയോഗം കൂടുക? 500 കോടി അടുത്തൊക്കെ ലഹരി പിടിച്ചു. പിടിച്ചത് അത്രയുമാണെങ്കിൽ അതിൻ്റെ ഒരു 50 ഇരട്ടി പിടിക്കപ്പെടാതെ ഈ സാധനം വരുന്നു. ഡിമാൻഡ് ഉള്ളപ്പോഴേ സപ്ലൈ ഉണ്ടാകത്തുള്ളൂ അല്ലേ. എന്തുകൊണ്ടാണ് ഈ ഡിമാൻഡ് കൂടുന്നേ? എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഡിമാൻഡ്? ഈ ഡിമാൻഡ് കൂടുതലും പിള്ളേരുടെ ഇടയിൽ. എന്തിനാണ് ഈ പിള്ളേർ നായകരുന്ന് ഉപയോഗിക്കുന്നത്? പ്രധാനപ്പെട്ട കാരണം അവർക്ക് സ്ട്രെസ്സ് വയ്യ. ടെൻഷൻ അടിക്കുമ്പം കൂട്ടുകാർ പറയും, ഈ സാധനം ഒന്ന് പിടിച്ചാൽ മതി. ഞാൻ കണ്ടിട്ടുണ്ട് ഈ പരീക്ഷ എല്ലാം പഠിക്കും. അയ്യോ, പരീക്ഷയുടെ തലേന്ന് ഓരോ പിള്ളേർ കാണിക്കുന്ന കോപ്രായം എന്തോ കാണിക്കുക. ചുരുണ്ടു പോകുന്ന പിള്ളേരുടെ വിരളൊക്കെ ഞാൻ തിരുമി നിവർത്ത് കൊണ്ട കയറ്റിയിരുത്തിയിട്ടുണ്ട്. എന്താ ഇവർക്ക് പറ്റുക? എല്ലാം പഠിക്കും ഇങ്ങനെ അങ്ങോട്ട് ചുരുണ്ട അട്ട ചുരുളെന്നോ ഈ പിള്ളേരൊക്കെ ചുരുളും. പ്രത്യേകിച്ച് ഈ സയൻസ് സബ്ജക്റ്റ് എന്താ ഇവർക്ക് പറ്റുന്നേ? ഒന്നിനെയും ഫേസ് ചെയ്യാൻ വയ്യ. എല്ലാം ഡിപ്രഷൻ്റെ ലോകത്തേക്ക് പോവുക. എല്ലാത്തിൻ്റെ പേര് എന്തും അവരെ ഡിപ്രഷനാക്കും. ഫോൺ കിട്ടിയാലും ഡിപ്രഷൻ, കളഞ്ഞു പോകാനും കഷ്ടം. ഒരു ഫോൺ നല്ലത് കളഞ്ഞു പോയപ്പോൾ ഒരു പെങ്കൊ ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവം ഉണ്ടോയെന്ന്. ഞാൻ ചെന്ന കാര്യം, എൻ്റെ ഫോൺ പോയെന്ന്. ആ ഞാൻ ഫോൺ നിന്നോട് അത് പോലും ഇങ്ങനെ നിൽക്കുകയാണ്. ഫോൺ പോയത് കുറ്റം, ഫോൺ കിട്ടിയാൽ കുറ്റം. അപ്പം ഒന്നും സഹിക്കാൻ വയ്യാത്ത ഒരു കാലമാണ്. ഈ പ്രശ്നത്തിലാണ് പിശാച് ഉപയോഗിക്കുന്നത് ലഹരി. നിങ്ങൾക്ക് മെൻ്റൽ സ്റ്റാമിന കിട്ടും, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. മാറത്തില്ല. നാളെ ഇതില്ലാതെ വരുമ്പോൾ താൽക്കാലികമായി ഒരു വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത് നിഷേധാത്മകനാവാത്ത സത്യ അല്ലേ. ഒരു ബൂസ്റ്റിംഗ് ഉണ്ടാകും. കാരണം ഇത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ കരൺ സാറൊക്കെ പറയും, ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോണൊക്കെ ഒന്ന് സ്റ്റിർ ചെയ്യുമ്പോൾ അവർക്കൊരു ഊർജ്ജമൊക്കെ കിട്ടും. 2 ദിവസം കഴിയുമ്പം താണാം ഉച്ചയും കുത്തി താഴെ കിടക്കുക. അപ്പോൾ മനുഷ്യരെല്ലാം ഇങ്ങനെ ഡിപ്രഷൻ്റെ ലോകത്തേക്ക് പോവുകയാണ്. പിള്ളേരിൽ ഒത്തിരി പേർക്ക് ഡിപ്രഷനാണ്. മെഡിസിൻ എടുക്കുന്ന ഒത്തിരി പേര്, ആങ്സൈറ്റി ഡിസോർഡറായിട്ടുള്ള ഒത്തിരി പേര്, ഒരു കാര്യം മെടുക്കരാണ്. എന്തോ സ്മാർട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 100 പിള്ളേരുമായിട്ട് വർത്തമാനം പറഞ്ഞു.
വെറുതെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു. 4 മണിക്കൂർ എനിക്ക് ഭയങ്കര ഒരു 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 ഐ ഓപ്പണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. കസര ഇട്ടു, വട്ടത്തിരുന്നു, കൊച്ചൊരു മൈക്ക് വെച്ച് ചുമ്മാ കാശ്വരി വർത്തമാനം പറയാം. വർത്തമാനം പറഞ്ഞിട്ട് പറഞ്ഞ ചോദ്യം ചോദിച്ചു, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എഴുതി തന്നു, പേര് വെക്കാതെ എഴുതി തന്നു, അറിയാമെന്നൊക്കെ പറയാം. അത്ഭുതപ്പെടുത്തിപ്പോയി. ആത്മഹത്യ ചെയ്യാതിരിക്കാൻ എന്താ വഴി? എപ്പോഴും ചാകണം തോന്നുക, കൂടുതൽ പ്രശ്നം ചാകണം തോന്നുക. അപ്പം ഞാൻ പറഞ്ഞു, ഈ കുട്ടികളെ എന്നെ ഒന്ന് കണ്ടാൽ എനിക്ക് സന്തോഷമാണ്. കണ്ടപ്പോഴൊക്കെ എന്തോ സൗന്ദര്യമുള്ള മക്കൾ, എന്തിനാ ഇവരെ ചാകാൻ തുടങ്ങിയിരിക്കുന്നത്? എന്തും ഇവരെ മരിക്കാൻ തോന്നിയിരിക്കും. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ചില പിള്ളേർ എന്തിനാ മരിക്കുക? ആമ്പിള്ളേർ പോലും പ്രേമം പൊട്ടിയാൽ ചാകും. അപ്പം ഞാൻ പ്രേമം പൊട്ടി ചാകാൻ തുടങ്ങിയ പിള്ളേർ പറഞ്ഞു, ബസ്സിന് കാത്തിരിക്കുന്ന പോലാണ് പ്രേമം പൊട്ടിയ. ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ അടുത്ത വണ്ടി വരും മക്കളെ. ചുമ്മാ കുറച്ച് നേരം നിൽക്കുക, എല്ലാ വണ്ടിക്കും കൈ കാണിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ഏതെങ്കിലും ഒരു വണ്ടി എന്തു ചെയ്യും, നിർത്തും. ആ വണ്ടിയെ നീ അങ്ങ് കയറിപ്പോകണം. അതിൻ്റെ പേര് ചാകാൻ പോയാൽ കൊച്ചു വരെ ചിരിച്ചു, അതൊക്കെ സന്തോഷമായി. അപ്പം ഇതിൻ്റെ പേരിലൊക്കെ പിള്ളേർ ചാകുക, എന്തിനെങ്ങനെ മരിക്കുക, എന്തിനെങ്ങനെ ചാകാൻ തുടങ്ങുക? ഒറ്റ കാര്യമാണ്, ഇവർക്ക് സ്ട്രെസ് താങ്ങാൻ വയ്യ. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ആ പ്രശ്നമുള്ള ഒത്തിരി അമ്മമാരുണ്ട്. അവർക്ക് ഈ ആങ്സൈറ്റി ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഒരു കൊട്ടത്തി ഇങ്ങനെയുള്ള പിള്ളേരെ എല്ലാം പരിശോധിച്ചോണം. 99% അമ്മയുടെ ആങ്സൈറ്റിയാണ് ഇവർക്ക് കിട്ടിയേക്കുന്നത്. അമ്മ തീ വാരിയിടുമെങ്കിൽ മുകട മണ്ണിൽ തലേക്കൂടെ തീയിടും. വിക്കുക അമ്മ വഴിക്കാണ് ഈ സാധനം കയറി വരിക. അമ്മയ്ക്കാതി, കൊച്ചിന് മഹാവ്യാധി. ചോദിച്ചാൽ അറിയാം പലതും ആ റൂട്ടില്ല. ഇതൊക്കെ ജനറ്റിക്കലി ചിലപ്പം വരാം. അപ്പോഴത്തേക്കും നമ്മളങ്ങ് മെൻ്റലി ഡിസോർഡറായിപ്പോൾ വയ്യ, ഒന്നും വയ്യ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഈ മാനസികമായിട്ടങ്ങോട്ട് ഡൗൺ ആകുമ്പോഴാണ് കർത്താവ് നമ്മളെ ശക്തീകരിക്കുന്നത്. മാനസികമായ ദാരിദ്ര്യം ഇതെല്ലാവർക്കും ഉണ്ട്. ഇതൊരു ചിലപ്പോൾ ഒരു പോരാട്ടമാണ്, ആരും പറയത്തിരുന്നുള്ളൂ. എല്ലാവർക്കും ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാം. ഞാനൊരിക്കല് ഒരു ഭയത്തിൽ കൂടെ കടന്നുപോയി. അതൊരു ഭയങ്കര രാത്രിയായിരുന്നു. പോരാട്ടം ഇങ്ങനെ മുന്നിൽ നിന്ന ഒരു രാത്രി വിറച്ചു. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. പ്രളയമൊക്കെ കഴിഞ്ഞ ഒരു സമയം, പ്രളയത്തിലൊക്കെ നമ്മുടെ ഈ ജോൺസണും ടീമൊക്കെ എൻ്റെ കൂടെ പലപ്പോഴും ഉണ്ടായിരുന്നു. എന്നാലും പ്രളയം കഴിഞ്ഞ് ഒരു വല്ലാത്ത ഭയം കയറി. ഒരു രാത്രി അതെന്നെ ഇങ്ങനെ ഹോണ്ട് ചെയ്ത്, ടോർച്ചർ ചെയ്ത് തന്നെ അങ്ങ് ഊത്തുക്കി. അതിൻ്റെ ഭീകരത ഞാൻ അറിഞ്ഞു. ഞാൻ തന്നെ ഹോളിപ്പോയി കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. ആരോടെങ്കിലും പറയാനൊക്കോ? കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാൽ എന്തോ ചെയ്യും, ആരോടെ പറയുക? പേടിയാണ്. എന്നാലും എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു, കൂടെ വന്നിരിക്കാമോ? കുറേ നേരം വന്ന് രാത്രി 4 മണി വരെ ആ മനുഷ്യൻ ഇരുന്ന് എൻ്റെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വെളുപ്പിനെ അദ്ദേഹം പോയി. ഞാൻ ആ വെളുപ്പിനെയാണ് ഒന്ന് കണ്ണടയ്ക്കുക. കണ്ണടച്ച് ഇച്ചിരി കഴിഞ്ഞപ്പോൾ നേരം വെളുക്കറായപ്പം എൻ്റെ ഭാര്യ എന്നെ ഒന്ന് വിളിച്ച് വന്നേ, ഒരാൾ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഹോളി പ്രാർത്ഥിക്കാതിരിക്കുക, ഞാൻ രാത്രി അവിടെ ആയിരിക്കും, എൻ്റെ സുഹൃത്തുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നേരം വെളുക്കുന്നതിന് വരെ അവിടെ ഇരുന്നു. വെളുപ്പിനെയായപ്പം പ്ലസ് എൻ്റെ വൈഫ് വന്ന് വിളിച്ചു, ഒരാൾ വീട്ടിൽ വന്നിരിക്കുന്നു, എനിക്ക് അത്രയും പരിചയമില്ല, ഒന്ന് വന്നില്ല. ഞാൻ ചെന്നപ്പോൾ ഒരു സഹോദരനെ 10 നാൾക്ക് മുമ്പ് കണ്ടിരുന്നു, സഹോദരൻ. ഞാൻ ചോദിച്ചു, എന്തിനാ വന്നേ? വെറുതെ ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയ, വണ്ടി കിടക്കുന്ന കണ്ടു മുറ്റത്ത്, അതുകൊണ്ട് കയറിയ. അല്ല, എന്നാലും ഇത്ര പരവര ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ പ്രാർത്ഥിക്കാം. ഞാൻ പൊക്കോട്ടെ. പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ നേരത്തെ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇന്നലെ രാത്രി ദൈവദാസം പേടിച്ചു, ഭയപ്പെട്ടു. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? ഭയപ്പെട്ടോ? ഭയപ്പെട്ടോന്നോ, ചുരുണ്ടുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാത്രി 1-2 മണിയായപ്പം ദൈവാത്മാവ് എന്നെ തട്ടി ഉണർത്തിട്ട് പറഞ്ഞു, പ്രിൻസ് പാസ്റ്ററിൽ പേടിച്ചിരിക്കുന്നു, നിരോപര എന്നൊന്ന് കൈ കൊടുത്തൊന്ന് ധൈര്യപ്പെടുത്തിയേക്കണം, ഓക്കെ ആയിക്കോളൂ. വെളുപ്പിനെ അദ്ദേഹം വന്ന് എന്നെ പിടിച്ചെടുത്തേപ്പിച്ചിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഇല്ല, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവം. അപ്പോൾ എനിക്കൊരു കർത്താവിനെ അറിയാം. എൻ്റെ കർത്താവ് ആരാ? എൻ്റെ കർത്താവ് മാനസികമായ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ പിടിച്ച് കൈ പിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, മെൻ്റൽ ആഗണി, മെൻ്റൽ പോവർട്ടി ഒരു ചെറിയൊരു കാര്യമല്ല. അത് വന്നാൽ ഏത് മിടുക്കനും പെട്ടെന്ന് പോകും. ഇതൊക്കെ അനുഭവിക്കുമ്പോഴേ എൻ്റെ യാഥാർത്ഥ്യം അറിയത്തുള്ളൂ, ആരും പുറത്ത് പറയത്തിരുന്നേ ഉള്ളൂ. അന്നേരമാണ് വല്ലാത്ത അതിഭീകരമായ ചിന്തകളൊക്കെ നമ്മളെ വേട്ടയാടുക. അത് കുറച്ച് കഴിഞ്ഞാൽ വിഷാദത്തിൻ്റെ ഒരു തലത്തിലേക്കൊക്കെ നമ്മളെ തെള്ളിയിടാം. പക്ഷേ അതിനു മുമ്പ് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി മാനസിക ദാരിദ്ര്യത്തിൽ ധൈര്യം പകരുന്ന ഒരു ദൈവമുണ്ട്. അഭയെന്നുറങ്ങിയവർക്ക് യഹോവാ സമീപസ്ഥൻ, മനസ്സ് കയർന്നവരെ രക്ഷിക്കുന്ന ദൈവം. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച്, മാനസികമായി പ്രയാസപ്പെടുകയാണ്, അത് ആർക്കും ഉണ്ടാകാം. ഭയം,
ആങ്സൈറ്റി, ഉത്കണ്ഠ, വിഷാദം ചെറിയ കാര്യമല്ല. നല്ല മസിലുള്ള പിള്ളേരൊക്കെ വിഷാദ രോഗികൾപ്പെടുമ്പോൾ, നല്ല പൊന്നോമന പെൺകൊച്ചങ്ങളൊക്കെ ഇങ്ങനെ ചുരുണ്ടു പോകുമ്പോൾ, പിന്നെ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ സബ്സ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവുക, ലഹരി. പക്ഷേ ഏത് ലഹരിയെക്കാട്ടിലും കൈപിടിച്ചുയർത്തുന്ന ഒരു സാന്നിധ്യമുണ്ട്, യേശുവിൻ്റെ സാന്നിധ്യം. അതൊക്കെ നാളെ നമ്മളെ തള്ളിയിടും, ആത്മഹത്യയെ കൊണ്ടെത്തിക്കും. ചില പ്രത്യേകം മയക്കുമരുന്നുകൾ MDMA ഒക്കെ പോലെ എടുത്താൽ 5 വർഷത്തിനകത്ത് ഒന്നി മരിക്കും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. പക്ഷേ യേശുവിനോടൊപ്പം നടന്നാൽ ഉണ്ടല്ലോ, യേശുവിനോടൊപ്പം നടന്നാൽ നീ മരിക്കത്തില്ല, കരം പിടിച്ചിങ്ങനെ ഉയർത്തും. ചങ്ങലെ പോലെയുള്ള കെട്ടിയിട്ട സഹോദരങ്ങളെ എനിക്കറിയാം. ഞാൻ കെട്ടിയിട്ട ആശുപത്രി കൊണ്ടുപോയ പിള്ളേരുണ്ട്, അവർ ചിലരെല്ലാം ഇന്ന് ശുശ്രൂഷകരാ. എനിക്കൊരു കർത്താവിനെ അറിയാം, മാനസികമായ ദാരിദ്ര്യത്തിൽ കൈപിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. ദരിദ്രൻ ഭാഗ്യവാൻ എന്തെന്നാൽ അവൻ്റെ ദാരിദ്ര്യത്തിൽ അവൻ അനുഭവിക്കുന്ന ഒരു സമ്പത്തുണ്ട്, അത് യേശു എന്ന സമ്പത്ത്. അവർ പാടും, എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ യേശുവല്ലാതെ വേറെ ആരുമില്ല. ഇന്ന് രാത്രി മാനസികമായ ചില ഭയങ്ങളുടെ മേൽ, ബുദ്ധിമുട്ടുകളുടെ മേൽ, ദാരിദ്ര്യങ്ങളുടെ മേൽ വിടുതലയക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഈ ചുറ്റുപാടുകളിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ മതത്തിൻ്റെ വ്യക്തമല്ല, ഞാനൊരു മതത്തിൻ്റെ ആളായിട്ട് നിൽക്കുകയല്ല. പക്ഷേ എനിക്കറിയാം, എൻ്റെ ദാരിദ്ര്യങ്ങളിൽ ഇറങ്ങി വന്ന ഒരു ക്രിസ്തുവിനെ എനിക്കറിയാം. ആ ക്രിസ്തു മതത്തിനപ്പുറമാണ്, ആ ക്രിസ്തു സഭയ്ക്കപ്പുറമാണ്. ക്രൈസ്തവ സഭ ചെയ്ത വലിയൊരു കൊടുങ്കൈ എൻ്റെ ക്രിസ്തുവിനെ മതത്തിൻ്റെ അകത്ത് കെട്ടിയിട്ടതാണ്. ക്രിസ്തു സകലജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമാണ്, സകലജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. ജാതി മത വർഗ വർണ്ണത്തിനപ്പുറത്തുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം, അത് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉള്ളതാണ്. രാത്രി എവിടെയോ കെട്ടപ്പെട്ട് പോയതിനെ വിടുവിക്കുന്ന, ആ കഴുതയെ കെട്ടഴിച്ച് വിടുവിനെന്ന് പറഞ്ഞ ക്രിസ്തു. ഹല്ലേലൂയ. ലാസറെ പുറത്തു വാ, അവൻ്റെ കെട്ടഴിപ്പിൽ എന്ന് പറഞ്ഞ കർത്താവ്. ചിലരെ വല്ലാതെ വർഷങ്ങളായി ഹോണ്ട് ചെയ്യുന്ന ചില മാനസിക സമ്മർദ്ദങ്ങൾ ഇന്ന് രാത്രി മാറിയിട്ട് ഒരു ധൈര്യത്തിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ വചനം പറയുന്നു, ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല, ധൈര്യത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ് യേശുവിൻ്റെ നാമത്തെ പ്രാർത്ഥിച്ച് സ്വീകരിച്ച്, കർത്താവേ ഞാൻ വല്ലാതെ തളർന്നു പോകുന്നു, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ മറ്റ് പല സബ്സ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറിപ്പോകുന്ന ഒരു കാലഘട്ടം. എന്തുകൊണ്ടാണ് ഇവർ പലരും പലതിലേക്കും തിരിയുന്നത്? എന്തുകൊണ്ടാണ് ലഹരി പോലെയുള്ള ഉപയോഗങ്ങളിലേക്ക് പോകുന്നത്? ഒറ്റ കാര്യമാ, സബ്സ്റ്റിറ്റ്യൂട്ടാണ്. എന്നാൽ ഏറ്റവും സബ്സ്റ്റിറ്റ്യൂട്ട് പോകേണ്ട ഏറ്റവും വലിയൊരു സാന്നിധ്യമുണ്ട്, യേശു. യേശുവിനോടൊപ്പം നടന്നാൽ ദരിദ്രൻ പറയും, ഞാൻ ഭാഗ്യവാൻ, ഹല്ലേലൂയ. എന്തെന്നാൽ എൻ്റെ ദാരിദ്ര്യത്തിൽ ഞാൻ അനുഭവിച്ച ക്രിസ്തു. ഇന്ന് രാത്രി ആ ക്രൈസ്തവ ക്രിസ്തു സാന്നിധ്യം നമ്മുടെ ഈ പന്തലിനകത്തുണ്ട്. അതനുഭവിക്കുന്നവർ ഒത്തിരി പേരിനകത്തുണ്ട്. അവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ച് വളരെ ശാന്തമായി എന്നെ കേൾക്കുന്ന ലൈവിലുള്ള പ്രിയപ്പെട്ടവരെ, ആത്മാവ് നിങ്ങളെ സ്പർശിക്കുന്നുണ്ട്. ചിലരുടെ ജീവിതത്തെ ഹോണ്ട് ചെയ്യുന്ന, വേട്ടയാടുന്ന, ഒരു വേട്ടപ്പട്ടി പോലെ പിന്തുടരുന്ന ഭയത്തിൻ്റെ ബന്ധനം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അഴിയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അഴിയട്ടെ. ഡിപ്രഷൻ പോലെയുള്ള ചില രോഗാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ, വിട്ടുപോകും, വിട്ടുപോകും. എല്ലാ ഭയത്തിൻ്റെ ആത്മാവ് വിട്ടുപോകും യേശു കർത്താവിൻ്റെ നാമത്തിൽ. ഭയത്തിൻ്റെ ആത്മാവ് വിട്ടുപോകട്ടെ. വല്ലാതെ പേടി, മരിക്കുമോ മരിക്കുമോ എന്നുള്ള ചിന്ത, ആക്സിഡൻറ്റിൻ്റെ ഉണ്ടാകും എന്നുള്ള പേടി, ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്ത, യേശുവിൻ്റെ നാമത്തിൽ ആ നെഗറ്റീവ് തോട്ട്സ് എല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ മാറിയിട്ട് അവിടേക്ക് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയപ്പെടട്ടെ. ഞാൻ മരിക്കയില്ല, ജീവനോടിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണും, ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണും, ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണും. യേശുവിൻ്റെ നാമത്തിൽ ഭയത്തിൻ്റെ ആത്മാവ് വിട്ടുമാറ്, ആ രോഗാത്മാവ് വിട്ടുപോ, ആ മാനസികമായി വ്യാപരിക്കുന്ന എല്ലാ ഭയത്തിൻ്റെ ആത്മാവും എല്ലാ മാനസിക ദാരിദ്ര്യ മേഖലകളിലേക്കും ദൈവാത്മാവിൻ്റെ നിറവുണ്ടാകട്ടെ. സ്വീകരിച്ച് പ്രാർത്ഥിച്ചേ. ഋഗന ഹതന റിഗാ ലഗതന ഹംത, നിങ്ങൾ സ്വീകരിക്കുക വിശ്വാസത്തോടെ. ആ മേഖലയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ, മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ.
ഏടു തണച്ചു ഭയപ്പെടേണ്ടായ ഉരച്ചവരെ തിരുക്കരം നീട്ടിയേടു തണച്ചു ഭയപ്പെടേണ്ടായ ഉരച്ചവരെ വാഴ്ത്തുമേ എന്റെ പ്രിയരേ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ ഞാൻ പാടിയിടുമേ ഹേ മനക്ലേശതാര സാഗരത്തിൽ മുങ്ങുമ്പോ മനക്ലേശ തരംഗങ്ങള ദുഃഖ സാഗരത്തിൽ മുങ്ങുമ്പോ തിരുക്കരം നീട്ടിയേടു തണച്ചു ഭയപ്പെടേണ്ടായ ഉരച്ചവനെ തിരുക്കരം നീട്ടിയേടു തണച്ചു ഭയപ്പെടേണ്ടായ ഉരച്ചവനെ വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയരെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ നന്ദിയോടെ പാടിയിടുമേ. വാത്സല്യ പ്രിയരെ, ഭൗതികമായ ദാരിദ്ര്യം, മെന്റൽ പോവർട്ടി, മാനസികമായ ദാരിദ്ര്യം, ദരിദ്രൻ, ഭാഗ്യവാൻ. മൂന്ന് നാം കാണുന്നുണ്ട് ശാരീരികമായ ദാരിദ്ര്യം, ഫിസിക്കൽ പോവർട്ടി. അത് ഒരു ചെറിയ കാര്യമല്ല. നല്ല നിലകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നവർ പെട്ടെന്നാണ് ആ വീടിൻ്റെ അവസ്ഥയൊക്കെ മാറുക. എന്താ കാര്യം? പെട്ടെന്ന് ഒരാൾക്ക് ദീനം വരിക. പിന്നെ പ്രത്യേകിച്ച് ചില രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരിക, കീമോയുടെ ലോകത്തോടൊക്കെ പോവുക, സൗന്ദര്യമൊക്കെ പോവുക. ശാരീരികമായ ദാരിദ്ര്യം അനുഭവിച്ചാൽ നല്ല ആരോഗ്യമുള്ള പ്രിയപ്പെട്ടവർ പെട്ടെന്നാണ്, അല്ല ഒരു പഞ്ചസാരച്ചാക്കൊക്കെ എടുക്കുന്ന ചുമട്ടുകാർക്കൊക്കെ നടുവിന് പ്രശ്നം വന്നാൽ പിന്നെ ആ വീട് പട്ടിണിയായിപ്പോ. പിന്നെ അവർക്ക് ലോഡ് ചെയ്യാനൊക്കത്തില്ല, വെയിറ്റ് എടുക്കരുതെന്ന് ഡോക്ടർ പറയുന്നു. ശാരീരികമായ ദാരിദ്ര്യം പെട്ടെന്ന് കുടുംബങ്ങളെ തകർക്കും, വ്യക്തികളെ ഇല്ലാതാക്കും. അത് പലതും പല രീതിയിൽ സംഭവിക്കാം. പക്ഷേ ശാരീരികമായ ദാരിദ്ര്യം വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നൊരു ദൈവകൃപയുണ്ട്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിമേ കയറി അടിപ്പിണരുകളാൽ സൗഖ്യം തന്നിരിക്കുന്നു. വചനം പറയുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിമേ കയറി അടിപ്പിണരുകളാൽ സൗഖ്യം തരുന്ന യേശു. ദാരിദ്ര്യം, ശാരീരികമായ ദാരിദ്ര്യം, എനിക്കൊരു ക്രിസ്തുവിനെ അറിയാം, ശാരീരികമായ ദാരിദ്ര്യത്തിൽ ബലം പകരുന്ന ഒരു ക്രിസ്തുവുണ്ട്. രണ്ട് രീതിയിൽ സൗഖ്യം സംഭവിക്കുക. ഒന്ന്, സഡൻ ഹീലിംഗ്. എൻ്റെ അമ്മച്ചിക്ക് ക്യാൻസറായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഇറങ്ങി വന്ന് അമ്മച്ചിയെ സ്പർശിച്ച ക്രിസ്തു. ഞങ്ങളൊരു യാക്കോബായ കനാനയെ പാരമ്പര്യത്തിയിരിക്കുന്ന സമയത്ത് അമ്മച്ചിയുടെ മുറിയിൽ ഇറങ്ങി വന്ന ഒരു വെളിച്ചത്തിൽ അമ്മച്ചി അനുഭവിച്ച സൗഖ്യസ്പർശനമാണ് ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പൂർണ്ണമായ സൗഖ്യം അന്നേരം കിട്ടിയില്ലെങ്കിലും രോഗശാന്തി തരും. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ആ മുള്ള അവിടെ ഇരിപ്പുണ്ടെങ്കിലും അത് നമ്മളെ തൊടാതെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. സൗഖ്യമുണ്ടാകാം, ശാന്തി ഉണ്ടാകാം. ഇന്ന് രാത്രി പറയട്ടെ, അവർ മരണവാതിലിനോട് സമീപിച്ചു, സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ തൻ്റെ വചനം അയച്ച് അവരെ വിളിക്കും. എന്തോ വചനം? വചനം എന്ന് പറഞ്ഞ ക്രിസ്തുവാണ്. ക്രിസ്തു അയച്ച് സൗഖ്യമാക്കിയെങ്കിൽ വചനം ചെല്ലുന്നിടത്ത് ക്രിസ്തു സാന്നിധ്യമുണ്ട്. വചനം പറയുന്നു, അടിപ്പിണരുകളാൽ സൗഖ്യം വന്നും ഇരിക്കുന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടിയാണ്. അവിടുന്ന് നമ്മുടെ പാപങ്ങളെ വഹിച്ചു, നമ്മുടെ ശിക്ഷ അവിടെ
അവിടുത്തെ മേലായി എന്ന പാപമോചനം പ്രസംഗിക്കുമ്പോൾ തന്നെ അതേ ഗൗരവത്തോടെ അതേ ശക്തിയോടെ അതേ ആവേശത്തോടെ ഞങ്ങൾ പ്രസംഗിക്കും. യേശുക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തും, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കും, യേശുക്രിസ്തു രോഗി രോഗം പലതുണ്ട്, മദ്യപാനം ഒരു രോഗമാണ് എന്ന് ലോകാരോഗ്യ സംഘടന കണ്ടുപിടിച്ചിരിക്കുന്നു അല്ലേ. മദ്യപാനം ഒരു രോഗമാണ്, രോഗം പോലെ തന്നെ ചികിത്സിക്കേണ്ട ഒരു കാര്യമാണ് മദ്യപാനം. എന്നാൽ എത്രയോ പ്രിയപ്പെട്ടവരെ ആ രോഗാത്മാവിൽ നിന്ന് വിടിവിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മദ്യത്തിൻ്റെ രോഗമാകട്ടെ, അഡിക്ഷൻ്റെ രോഗമാകട്ടെ, ശാരീരിക രോഗമാകട്ടെ, ഒരു കാര്യം ചെയ്യുക, യേശുവേ എന്നെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നിട്ട് എൻമനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻമനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കണം, അവൻ നമ്മുടെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. അടുത്ത ബാക്കി എല്ലാവരും ചേർന്ന് കരമുയർത്തി വിശ്വാസത്തോട് പറഞ്ഞ് നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യം ഒന്നുകൂടെ പറഞ്ഞ് അവൻ നമ്മുടെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. ഉറക്കെ പറഞ്ഞ് സകല രോഗങ്ങളെ നമ്മുടെ യൗവനം കഴുകനെ പോലെ ബുദ്ധിക്ക് വരത്തക്കോണം വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, തളന്നു പോകാതെ നടക്കും. ഒരു എഞ്ചിനീയറായിട്ട് റിട്ടയറായ ഞങ്ങളുടെ ഒരു അച്ചായനുണ്ട്, നല്ല തടിയാണ്, മുട്ട മനുഷ്യൻ അല്ല, ഒരു ജെൻറ്റിൽ ജനകീയനായ ഒരു ഒരു മനുഷ്യൻ, പക്ഷേ അജോന ബാഹുവാണ്, ആര് നോക്കുന്ന അകാര സൗഷ്ടം. പക്ഷേ അടുത്തിടെയായിട്ടൊരു പ്രശ്നം, കാലിൻ്റെ ബലം പോയി, നടക്കാൻ വയ്യ, പുള്ളി വല്ലാതായി. കാരണം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല, പ്രഷർ നോർമൽ, ഷുഗർ നോർമൽ, കൊളസ്ട്രോൾ നോർമൽ, കാലിൻ്റെ താൽപ്പോട്ട് ബലമില്ല. ഈ മനുഷ്യന് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് സങ്കടം കണ്ടപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു ഗുളിക കുറിച്ച് തരാം, അത് ചിലപ്പോൾ അങ്ങ് പലിക്കും. പലിക്കുമെന്നുള്ളത് ഗുളിക പലിക്കണമെങ്കിൽ പകുതി വിശ്വസത്തോടെ കഴിക്കുക. എന്തായിരുന്നു ഗുളിക? ശരി മോനെ, ഏത് ഗുളിക? ഞാൻ ഗുളിക കൊടുത്തു. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാതെ നടക്കും. രാവിലെ 10 ഗുളിക, ഉച്ചയ്ക്ക് 10 ഗുളിക, വൈകിട്ട് 10 ഗുളിക. ഏതായാലും 3 വർഷമായിട്ട് ഈ ഗുളിക കഴിച്ചുകൊണ്ട് പുള്ളി നടപ്പുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്നോട് എപ്പോഴും പറയും തളർന്നു പോകാതെ ഓടും രാവിലെ 10, തളർന്നു പോകാതെ ഓടും രാവിലെ ഉച്ചയ്ക്ക് 10, വൈകുന്നേരം 10. ദൈവം കൃപ ചെയ്ത് ഇതുവരെയും നടന്നു. രോഗശാന്തി എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അട്ടിപ്പിണരുകളാൽ സൗഖ്യം തരുന്ന ക്രിസ്തു സാന്നിധ്യമായി ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവ് എനിക്കൊരു ബലം വേണം, ഞാൻ ക്ഷീണിച്ചു പോകുന്നു. മനസ്സിന് ബലം കൊടുക്കുന്ന കർത്താവ്, ക്ഷീണിച്ചു പോകുന്ന ശരീരത്തെ ബലപ്പെടുത്തുന്ന ഒരു ക്രിസ്തുവുണ്ട്. എനിക്ക് രോഗസൗഖ്യം ആവശ്യമുണ്ടെന്നുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് അട്ടിപ്പിണരുകളാവാൻ, ഈ പന്തലിനകത്ത്, ഈ ശബ്ദ പരിധിക്കകത്ത് വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യത്തിനകത്ത്, ഈ ചുറ്റുപാടിൽ ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കും. അത് എളിയവരുടെ വിശ്വാസവും ദൈവത്തോടുള്ള ബോധ്യവുമാണെങ്കിൽ രാത്രി എവിടെയാണെങ്കിലും അവിടെ നിന്ന് കൊണ്ട് യേശുവിനോട് പറ, എനിക്ക് സൗഖ്യം വേണം. ഒരു പക്ഷേ ഇവിടെ നിന്ന് കൊണ്ട് പ്രാർത്ഥിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ രാജഭൃത്യൻ തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നു, കഫർണഹൂമിലാണ്. യേശു പറഞ്ഞു, പൊയ്ക്കോ, നിൻ്റെ കുഞ്ഞിന് സുഖം വന്നിരിക്കുന്നു. യേശു ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ അവിടെ സൗഖ്യം നടക്കുമെങ്കിൽ, നിങ്ങളുടെ ദൂരെയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വരെ സൗഖ്യം കൊടുക്കാൻ കഴിയുന്ന ഒരു ദൈവസാന്നിധ്യം ഇതിനകത്തുണ്ട്. പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് പാപങ്ങളെ വഹിച്ചുകൊണ്ട്, ചിലതൊക്കെ പറയും രോഗശാന്തിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തവട്ടിപ്പുകൾ നടക്കും. വചനമാണ് പറയുക, വചനത്തിൽ ആകാശം ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾക്ക് ഞാൻ രോഗസൗഖ്യം ആരോഗ്യം തരും. ഞാൻ നിങ്ങൾക്ക് രോഗശാന്തിയും ആരോഗ്യം തരുമെന്ന് ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ 100% വിശ്വസിച്ച് പറയുക, എൻ്റെ യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്, എൻ്റെ യേശു കർത്താവ് സൗഖ്യം. അവൻ്റെ അട്ടിപ്പിടലുകളാൽ അവൻ്റെ ശരീരം തകർന്ന എന്തിനാണ്? നമ്മുടെ ശരീരത്തിന് സൗഖ്യം വരാൻ വേണ്ടി. അവിടുത്തെ രക്തക്കറ നമ്മുടെ പാപങ്ങളെ മുഴുവൻ കഴുകുന്നതാണെങ്കിൽ അവിടുത്തെ ശരീരത്തിൻ്റെ തകർച്ച നമ്മുടെ ശരീരത്തിൻ്റെ തകർച്ചകളെ മാറ്റാനാണ്. രാത്രി ആ സൗഖ്യശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. കരമുയർത്തി വിശ്വാസത്തോടെ സ്വീകരിച്ച് പറഞ്ഞ് എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ. ഹല്ലേലൂയ. ശാരീരികമായ ദാരിദ്ര്യത്തിന് മേൽ ഇന്ന് ദൈവത്തിൻ്റെ ഒരു കൃപ ജനം അനുഭവിക്കട്ടെ. തളർന്നിരിക്കുന്നവന് ബലം കൊടുക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി കൊടുക്കുന്ന, ഹല്ലേലൂയ, അതിൻ്റെ കാലുകളെ മാൻപേടക്കാരനെ തുല്യമാക്കുന്ന ദൈവം, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യശക്തി വ്യാപരിക്കട്ടെ. ഉറക്കപ്പറ, യഹോവ റാഫ, യഹോവ റാഫ, യഹോവ റാഫ, നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം, സൗഖ്യമാക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൂരത്തിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിടുവിക്കുന്ന ദൈവം, നിങ്ങളുടെ ഭവനങ്ങളിലിരിക്കുന്നവരെ വിടുവിക്കുന്ന ദൈവം, യേശുവിൻ്റെ നാമത്തിൽ ലൈവിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ വിശ്വാസത്തോടെ കരമുയർത്തി സ്വീകരിച്ച് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സൗഖ്യം. അത് തരുന്നത് യേശുവിൻ്റെ വചനമാണ്, വചനം ക്രിസ്തുവാണ്.
ക്രിസ്തു സാന്നിധ്യം ഉള്ളിടത്ത് സൗഖ്യശക്തി വ്യാപരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, രോഗികൾ സുഖപ്പെടട്ടെ. ചില ക്രോണിക്കായിട്ടുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ചില ബ്ലഡ് കൗണ്ടുകൾ നോർമലാകട്ടെ. ക്ഷീണിച്ചു പോയ ചില ശരീരങ്ങൾ ബലപ്പെടട്ടെ. അതുനിയ, രഗനിയ, ശബനിയ, അന്ധന, അധന, റിഗന, യേശുവേ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം ഓരോ വീടുകളിലേക്ക് ഇറങ്ങട്ടെ, ഓരോ വ്യക്തികളും അനുഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷീണിച്ച ശരീരങ്ങൾ ബലപ്പെടട്ടെ. ശാരീരിക ദാരിദ്ര്യത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. ശാരീരിക ദാരിദ്ര്യത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തൻ്റെ പാദ പീഠമെൻ്റെ വൈദ്യശാലയാ, തൻ്റെ പാദ പീഠമെൻ്റെ ആദിയിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. ആദിയിലുണ്ടനേകം രോഗശാന്തിക്കായി, തൻ്റെ പാദ പീഠമെൻ്റെ വൈദ്യശാലയാ, തൻ്റെ പാദ പീഠമെൻ്റെ വൈദ്യശാലയാ. ആദിയിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. ആദിയിലുണ്ടനേകം യേശുവിൻ കൈ എൻ ശിരസിൽ മേലിരിക്കുന്നു, യേശുവിൻ കൈ എൻ ശിരസിൽ മേലിരിക്കുന്നു, എന്നെ യേശു ആശ്ലേഷിച്ചിടുന്നു തൻ ബലം കയ്യാ, എന്നെ യേശു ആശ്ലേഷിച്ചിടുന്നു തൻ ബലം കയ്യാ, തൻ്റെ പാദ പീഠമെൻ്റെ വൈദ്യശ. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി, തൻ്റെ പാദ പീഠമെൻ്റെ വൈദ്യശാലയാ, തൻ്റെ പാദ പീഠമെൻ്റെ വൈദ്യശാലയാ. ആദിയിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. ആദിയിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. ആദിയിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. ശാരീരികമായ ദാരിദ്ര്യം, ഫിസിക്കൽ പോവർട്ടി, അതിന്മേൽ അത്ഭുതം ചെയ്യുന്ന ക്രിസ്തുവുണ്ട്. കാരണം അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്ന്, എല്ലാവരും ചേർന്ന് രണ്ടൊന്ന് പ്രാവശ്യം പറഞ്ഞ് അടിപ്പിണരുകളാൽ സൗഖ്യം. വിശ്വാസത്തോടെ ഉറച്ച് പറഞ്ഞാട്ട്, അടിപ്പിണരുകളാൽ സൗഖ്യം വന്നവരിക്കുന്നു. വിശ്വസിച്ച് പറഞ്ഞ് നിങ്ങളുടെ രോഗമേഖലകളിലേക്ക് ആ സൗഖ്യത്തെ വിശ്വാസത്തോടെ സ്വീകരിച്ച്, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ് രോഗിക്ക് സൗഖ്യം വരുത്തുന്നത്. നിങ്ങൾ വിശ്വസിച്ച് ഇന്ന് രാത്രി യേശുവിനെ വിശ്വസിച്ച്, സംശയിക്കാതെ വിശ്വസിച്ച് പറഞ്ഞ്, അവിടുത്തെ അടിപ്പിണരുകളാൽ എൻ്റെ ഇന്ന രോഗമേഖലകളിലേക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഇന്ന രോഗസൗഖ്യത്തിൻ്റെ വിശേഷത്തിലേക്ക് അങ്ങയുടെ സൗഖ്യശക്തി ഇറങ്ങി വരണേ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അട്ടിപ്പിണരുകളാൽ വ്യാപരിക്കുന്ന രോഗസൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ ജനത്തിന് മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിൻ്റെ സത്യത്തെ പ്രസ്താവിക്കും. ഞരമ്പുകളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുടെ മേൽ യേശുവിൻ നാമത്തിൽ സൗഖ്യം സംഭവിക്കട്ടെ. എല്ലാം നേർസ് കംപ്ലൈൻറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. നേർവൽ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. സൗഖ്യത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ദൂരെ അകലങ്ങളിൽ വിടുതലുകൾ നടക്കട്ടെ. അകലങ്ങളിൽ വിടുന്ന വിശ്വാസത്തോടെ സ്വീകരിക്കുക. നിങ്ങൾ വിശ്വസിച്ച് സ്വീകരിക്കുക. എല്ലാ നേർവ് കംപ്ലൈൻറ്റുകളുടെ മേലും ദൈവത്തിൻ്റെ ഒരു കരം ചലിക്കുന്നു. അക്കന റിക്കന രപനക ധനക. വിശ്വാസത്തോടെ സ്വീകരിക്കുക. വിശ്വസിച്ച് പറയുക, എൻ്റെ യേശു സൗഖ്യമാക്കും, എൻ്റെ യേശു സൗഖ്യമാക്കും. ദൈവം
എൻ്റെ യേശു കർത്താവ് സൗഖ്യം തരും. ഇന്ന് രാത്രി പാപരോഗത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന ദൈവമുണ്ട്. പലപ്പോഴും ശ്രമിച്ചിട്ട് കഴിയാത്ത പാപങ്ങൾ, പലപ്പോഴും തീരുമാനിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത ചില കുരുക്കുകൾ, ഇന്ന് പറയട്ടെ പ്രിയരെ, നാം സ്വയം ശ്രമിച്ചിട്ട് കഴിയാതെ വരുമ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ ആവശ്യം വരുന്നത്, മറ്റൊരാളുടെ ആവശ്യം വരുന്നത്. വചനം പറയുന്നു, ഞാൻ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നു, അവിടെ കിടന്നുകൊണ്ട് ഞാൻ നിലവിളിച്ചു, അവനെങ്കിലേക്ക് ചാഞ്ഞ് വന്നു, എൻ്റെ നിലവിളി കേട്ടു, നാശകരമായ കുഴിയിൽ നിന്നെ വിടുവിച്ച് എന്നെ ഉയർത്തി ഒരു പാറമേൽ നിർത്തി, എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ഇന്ന് രാത്രി പാപരോഗ ബന്ധനങ്ങൾ, വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന രഹസ്യ പാപങ്ങൾ, മദ്യപാന ആസക്തികൾ, പുകവലിയുടെ ബന്ധനങ്ങൾ, ശ്രമിച്ചിട്ടും ശ്രമിച്ചിട്ടും കഴിയാതെ പോകുന്ന, സ്വയശ്രമത്തിൽ പരാജയപ്പെട്ടവരെ സഹായിക്കുന്ന ക്രിസ്തു കരമുണ്ട്. യേശുവേ, ആ കരം കൊണ്ട് എന്നെ ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് വിടുവിച്ച് ഉയർത്തി പാറമേൽ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ വചനം പറയുന്നു, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് ചാഞ്ഞ് വന്നു, എൻ്റെ നിലവിളി കേട്ടു, എന്നെ പിടിച്ചൊരു പാറമേൽ നിർത്തി, എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിൻ്റെ സ്തുതി തന്നെ. ഹല്ലേലൂയ. പാപരോഗത്തിൽ നിന്നും ശാരീരിക രോഗത്തിൽ നിന്നും വിടുവിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ദാരിദ്ര്യ മേഖലയാണ് ശാരീരികമായ ദാരിദ്ര്യം. നോക്കൂ, മാനസികമായ ദാരിദ്ര്യം, ഭൗതികമായ ദാരിദ്ര്യം, ശാരീരികമായ ദാരിദ്ര്യം. ഇനി മറ്റൊരു ദാരിദ്ര്യ മേഖലയാണ് സാമ്പത്തികമായ, ഫിനാൻഷ്യൽ പോവർട്ടി. ഫിനാൻഷ്യൽ പോവർട്ടി, സാമ്പത്തികമായ ദാരിദ്ര്യം, അത് ചെറിയൊരു കാര്യമല്ല. അത് ഇന്ന് ഒത്തിരി പേര് അനുഭവിക്കുന്നൊരു കാര്യമാണ്. ഞാൻ ഈ നമ്മുടെ വീടിനകത്തിരുന്ന് സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ട ബ്രദറുമായിട്ട് സംസാരിച്ചപ്പോഴും പെട്ടെന്ന് പറഞ്ഞു, ഈ ബിസിനസ് മേഖലയെല്ലാം ഡള്ളായിരിക്കുകയാണ്. കോവിഡിൻ്റെ കാലഘട്ടങ്ങൾ വല്ലാത്ത തകർച്ചകളിലേക്ക് മനുഷ്യൻ പോയി. പ്രത്യേകിച്ച് ഡിമോണിറ്റേഷൻ തുടങ്ങി ഇങ്ങോട്ട് വന്ന് 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 പിന്നെ ഉണ്ടായ പ്രളയങ്ങൾ, പിന്നെ കോവിഡ് തുടങ്ങിയ പ്രശ്നങ്ങളിലൂടെ സാമ്പത്തിക കടക്കണിയിലേക്ക് മനുഷ്യൻ വല്ലാതെ വീർപ്പുമുട്ടി മാറുകയാണ്. അപ്പോൾ ദരിദ്രന്, ദാരിദ്ര്യം രണ്ട് തലങ്ങളിലാണ്. തീരെ ദരിദ്രൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും, അവർ ആരോടെങ്കിലും ചോദിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഈ ഇടത്തരക്കാരുണ്ട്, അവർക്ക് മോട്ടിക്കാനും ഒക്കത്തില്ല, ഇറക്കാനും ഇറക്കത്തില്ല. ഞങ്ങളുടെ റാന്നിയുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര തറവാടികളായ ഒരു കുടുംബത്തെ ഞാൻ പുറത്ത് വെച്ച് കണ്ടപ്പം പറഞ്ഞു, ബിസിനസ് എല്ലാം പൊട്ടിയപ്പോൾ ആരോടും പറയാതെ 40 ദിവസത്തോളം അവർ ഉപവസിച്ചു. ഒറ്റക്കാരി കൊണ്ടാണ്, ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ഉപവസിച്ചു. ഇച്ചിരി തൈരും ചോറും കൊച്ചിന് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഉപവാസം പഠിച്ചത്, പട്ടിണിയിലാണെന്ന് വലിയൊരു കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ എത്ര ഭീകരമാണ് ദാരിദ്ര്യം, എത്ര ഭീകരമാണ് ദാരിദ്ര്യം. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ വിശ്വസിക്കാത്ത കാര്യം, ആ പട്ടിണിയിൽ കർത്താവ് നേരിട്ടിറങ്ങി വന്ന് അവരെ സഹായിച്ച കാര്യം നമുക്ക് പക്ഷെ വിശ്വസിക്കാൻ പോലും പാട് വരുന്ന കാര്യം. പക്ഷെ ഒരു കാര്യം, ദരിദ്രൻ്റെ ലോകത്ത് ആരുണ്ട്? യേശുണ്ട്. കാരണം യേശു കർത്താവ് ആരായിരുന്നു? ദരിദ്രനായിരുന്നു. അതാണ് പൊടിയത് അരക്കാശിന്. ഈ ദാരിദ്ര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദാരിദ്ര്യത്തിന് ഒരു മണമുണ്ടോ അറിയോ? ധനവാനൊരു മണമുണ്ടോ? ഉണ്ടോ? ധനവാൻ നടുത്ത് വന്ന സ്പ്രേ മണക്കത്തില്ല, നല്ല ഊ അല്ല, ഭയങ്കര സ്പ്രേ. ചില സ്പ്രേയൊക്കെ എന്നെ വിലയാണെന്നറിയോ? 100,000 രൂപയുടെയൊക്കെ സ്പ്രേ ഉണ്ട്, ഒന്നൊന്നും അല്ല. ആണോ? നല്ല ഭയങ്കര വിലയുള്ള സ്പ്രേ ഒക്കെ ഉണ്ട്. അതൊക്കെ അടിച്ചാൽ 3 ദിവസമൊക്കെ ഇങ്ങനെ മണക്കും. അവർ കുളിക്കുമൊന്നും വേണ്ട, അവിടെ ഈ തലയിലൊക്കെ അടിക്കും. അതുകൊണ്ടാണ് ഈ ചില സൗകര്യമാർ ഈ കുളിക്കാതെ നടക്കുമ്പോൾ മണക്കുന്നത്. ആഴ്ചകൾ കുളിക്കാത്തവരൊക്കെ എനിക്കറിയാം. ഒരു വർഷമായിട്ട് കുളിക്കാത്ത ഒരു പെങ്കൊച്ചിൻ്റെ സാക്ഷ്യം കേട്ടു. അവിടെ ഭർത്താവ് പറയുന്നത്, ഒരു വർഷമായിട്ട് ഭാര്യ കുളിക്കത്തില്ല, വെള്ളത്തെ പേടിയാണ്. ആ നോക്കണ്ട, സത്യം, ഒരു വർഷമായിട്ട് കുളിച്ചില്ല. അവളെ ഭയങ്കര മണമാണ്, മൊത്തം അത്ര അങ്ങനത്തെ ഓരോ കോലം കാലം ഒക്കെ. എന്നാലും എൻ്റെ പൊന്നു പ്രിയരെ, അവർക്ക് ദാരിദ്ര്യത്തിനും ഒരു മണമുണ്ട്. ഒരു ആ വീട്ടിലൊക്കെ ചെന്നാൽ ഒരു വേർപ്പിൻ്റെ മണമോ, മറ്റിടത്തുള്ള എയർ ഫ്രഷ്നറും ഒക്കെ കാണാം. അപ്പം ദാരിദ്ര്യം ഒരു യാഥാർത്ഥ്യമാണ്. ദാരിദ്ര്യം ഒരു യാഥാർത്ഥ്യമല്ലേ? ആ ദാരിദ്ര്യം ഒരു യാഥാർത്ഥ്യമാണ്. കടം മേടിക്കുക, കടം കൊടുക്കാതിരിക്കാൻ ഒക്കാതെ വരിക സമയത്ത്, അത് ഭയങ്കര ചമ്മ. അപ്പം പറയുമ്പോൾ മേടിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, എന്തുകൂടെ പഠിക്കണം കൊടുക്കാൻ. അങ്ങനെ പഠിച്ചു പോയില്ലേ? ശരിക്കും എല്ലാവരും മേടിച്ച് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരല്ല. കൊടുക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് കൊടുക്കാത്തവരാണോ പലരും? അല്ല. ചിലപ്പോൾ ഈ ഫോൺ എടുക്കാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ പറയും മേടിച്ചിട്ട് ആ ഫോണും എടുക്കത്ത പോലില്ല. ഈ ഫോൺ എടുത്ത എന്തോ മറുപടി പറയേണ്ടെന്ന് അറിയത്തില്ല. പറയുന്ന വാക്കൊന്നും പാലിക്കാനൊക്കാതെ വരുമ്പം ഫോൺ എടുക്കാതിരിക്കും. അപ്പം നമ്മളവരെ പറയും അഹങ്കാരി, ഫോൺ പോലും എടുക്കത്തില്ല. പക്ഷേ ഇതെല്ലാം സത്യമാണ്. ആ കെടുതിയിലൊക്കെ വരുമ്പോഴേ അറിയത്തു. ഒരു സുഹൃത്ത് എന്നോട് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, അപ്പം പൈസ വേണം. ഇല്ല, ഞാൻ ചാകും. ഞാൻ പറഞ്ഞു, ചാകുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത്. ചാകുമെന്ന് പറഞ്ഞവരെല്ലാം ചത്തായിരുന്നെങ്കിൽ ചാകാൻ തോന്നും പറക്കും.
ഒരു സംഭവം ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ കുറച്ചാൾക്ക് മുമ്പ് ആത്മഹത്യയെക്കുറിച്ച് പഠിക്കുക, അതിനെല്ലാം കാരണങ്ങൾ ഈ പലയുടെ കേസുകളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ആത്മഹത്യ, എങ്ങനെ ആത്മഹത്യ ഒഴിവാക്കി? ചുമ്മാ കുറച്ച് വായിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കയറിയാൻ ചോദിച്ചു, എന്താ വിഷയം? ഞാൻ പറഞ്ഞു ആത്മഹത്യയെക്കുറിച്ച് പഠിക്കുകയാണ്. അദ്ദേഹം കണ്ട് പറഞ്ഞ, ഞങ്ങളുടെ നാട്ടിലൊരു പയ്യന് ചാകണം തോന്നി, ഇച്ചിരി കിടക്കാം. അവൻ ചാകാൻ വേണ്ടി അങ്ങ് ചാകാൻ തീരുമാനിച്ച ഒരു കയറും എടുത്തുകൊണ്ട് ആ മനത്തിൽ കയറിപ്പോയി തൂങ്ങിച്ചാകാൻ. തൂങ്ങിച്ചാകാൻ പോയപ്പോഴാണ് ശരിക്കും കയറും എടുത്തുകൊണ്ട് മനത്തിൽ കയറിപ്പോയി. റാന്നിയിൽ ഒത്തിരി വനമുണ്ടറിയാം, അതിലൊരു വനത്തിൽ കയറിപ്പോയി. അവനൊരു പറങ്കിയൊക്കെ കണ്ടു വെച്ചിരുന്നു തൂങ്ങിച്ചാകാൻ. അപ്പോഴാണ് കയറിപ്പോയ വഴിക്ക് ആ വെപ്രാളത്ത് ഇവന് വയറ്റിൽ നിന്ന് പോകണം തോന്നി. അവൻ്റെ പാറയിൽ പോയിരുന്നു നല്ലപോലെ വയറ്റിൽ നിന്ന് പോയി. വയറ്റിൽ നിന്ന് പോയപ്പോൾ അവൻ്റെ ചിന്ത, ഈ കോലത്തിൽ പോയി കെട്ടി എന്നാൽ അഴിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ വനത്തിൻ്റെ അവിടെ ഒരു അരുവിയുണ്ട്, അരുവി പോയി ശരിക്കും കുളിച്ചു. വയറ്റിൽ നിന്നും പോയി കുളിച്ചപ്പം ചാകുന്ന കാര്യം മറന്നുപോയി. അവനീ കയറും എടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഒരു മാടക്കടക്കാരൻ ചോദിച്ചു, നീ ഈ കയറുമായിട്ട് എവിടെ പോവാ? എടാ ഞാൻ ചാകാൻ പോവാന്ന് പറഞ്ഞു. അവനിലാ കയറ് മേടിച്ച് പഴക്കൽ മുറിച്ച് പഴക്കല കെട്ടിത്തൂക്കി. ഇപ്പോഴും ആ കടയിൽ പഴക്കല കെട്ടി തൂക്കുന്നത് ഇവൻ ചാകാൻ പോകുന്നത്. സത്യത്തിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ മാറാനുള്ളതേ ഉള്ളൂ ഈ ആത്മഹത്യ ഇന്താ. എന്നാലും അവൻ പറഞ്ഞ് ഞാൻ ചാകും. എന്തോ ചെയ്യണം? ഒരാളോട് പൈസ കൊടുക്കുന്ന ഒരു മണി ലെൻഡറുണ്ട്, അവിടെ പോയി ചോദിക്കണം. പക്ഷേ ഞാൻ ചോദിച്ച തരത്തില്ല, കാരണം ഞാൻ കടക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം. പാസ്റ്റർ ചോദിക്കണം, ഞാൻ ചോദിക്കാം, പക്ഷെ ഒറ്റ കണ്ടീഷൻ, പറയുന്ന സമയത്ത് കൊടുക്കണം. സമ്മതിച്ചു. ചെന്ന് ചോദിക്കാൻ നേരത്തെ എനിക്കൊരു സംശയം, ഈവൻ ആ സമയത്ത് എങ്ങനെ കൊടുക്കും? അപ്പം ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു, ഈ സമയത്ത് നീ എങ്ങനെ കൊടുക്കുമെന്നാണ് നിൻ്റെ ചിന്ത? എന്നോട് എന്തോ സോഴ്സൊന്ന് പറയണ്ടേ, നീ എന്തോ കണ്ടുകൊണ്ട് ആ സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അവൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, കിട്ടുമ്പോൾ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാൽ തരുന്ന ഒരാളെ കൂടെ പറയാമോ? എനിക്കിത്തിരി പൈസയും കൊണ്ട് വേണം, എപ്പോഴെങ്കിലും തരുമ്പോൾ കിട്ടുമ്പോൾ അങ്ങ് എന്ത് ചെയ്തേക്കാം? തരാമെന്ന് ഒരാളോട് പറഞ്ഞാൽ ആരെങ്കിലും പൈസ കൊടുക്കൂ? ഇല്ല. പാസ്റ്ററെ വിശ്വാസം, അതാണ് ആധാരം. പാസ്റ്ററെ വിശ്വസിച്ചുകൊണ്ട് പറയുക ഇന്ന ദിവസം, പിന്നെ പ്രാർത്ഥിച്ചു ഞാനങ്ങനെ കൊടുക്കാം. നിൻ്റെ വിശ്വാസം എന്നെ എന്ത് ചെയ്യട്ടെ, രക്ഷിക്കട്ടെ. അപ്പം കടം ഒരു വലിയ യാഥാർത്ഥ്യമാണ്. സാമ്പത്തികമായ ദാരിദ്ര്യത്തിനൊക്കെ പെട്ടുപോയാൽ മനുഷ്യൻ വല്ലാതെ ഭാരപ്പെടും. പക്ഷേ ക്രിസ്തു ഉണ്ട് ഈ ദരിദ്രൻ്റെ പക്ഷത്തെ. എന്തും ക്രിസ്തു ദരിദ്രൻ്റെ പക്ഷത്തെ എന്തും ക്രിസ്തു മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു സാക്ഷ്യം. ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു കുടുംബം വർഷങ്ങൾക്ക് മുമ്പ് ജോലിയെല്ലാം രാജിവെച്ച്, നല്ല ജോലിയായിരുന്നു അവർക്ക്, ഉത്തരേന്ത്യ കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി ആന്ധ്രയിൽ പോയി. അന്ന് ഒറ്റ ആന്ധ്രയായിട്ടിരിക്കുന്ന സമയം ഒരു കുഗ്രാമത്തിൽ ചെന്ന് പ്രവർത്തനം ആരംഭിച്ചു. മൂന്നോ നാലോ പെൺപിള്ളേരാണ്, മിടുക്കര് പിള്ളേരാണ്. ഇവർ നല്ല ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ അവിടെ ആരും സഹായിക്കാനൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ പാസ്റ്റേഴ്സിന് സപ്പോർട്ടെന്നൊക്കെ പറയുന്നത്, പ്രസ്ഥാനം കൊടുക്കുന്ന സപ്പോർട്ട് മാക്സിമം 2500, 500, 1000, 2500. 5000 കൊടുത്താൽ എന്താ വന്നറിയോ? 5000 കൊണ്ട് ആർ 2500 3000 കിട്ടി ആരെങ്കിലും ജീവിക്കും? അതിനകത്ത് വാടക പോകണം, ഒരു വീട്ടിൽ എത്ര പേര് കയറി വരും, പിന്നെ എങ്ങനെ ജീവിക്കും? അവരെയും കുറ്റം പറയണ്ട, എത്ര പേർക്കാണ് കൊടുക്കണ്ടേ? അത് തന്നെ കുട്ടി മുട്ടിക്കാൻ പ്രസ്ഥാനം പാടുപെടും. പക്ഷേ ഇവർ, അപ്പോൾ മൂത്ത പിള്ളേർക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇളയൊരു കുഞ്ഞുണ്ട്, അവർക്ക് വേണ്ടി രണ്ടോ മൂന്നോ തുടം പാല് മേടിച്ചു. ഈ തുടത്തി പാലുകളെന്ന് മേടിക്കുന്ന കണ്ടിട്ടുണ്ടാവും. നമ്മളിവിടെയാണ് കുപ്പി, മറ്റിടത്തൊക്കെ എന്താ തുടത്തിനിങ്ങനെ അളക്കും. അപ്പോൾ രണ്ടോ മൂന്നോ നാലോ തുടം പാല് കൊച്ചിന് വേണ്ടി മേടിക്കും. അപ്പോൾ മൂത്ത കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ നേരത്തെ അമ്മടി ചോദിച്ചു, ഇന്നെങ്കിലും സ്കൂളിൽ പോയിട്ട് വരുമ്പം ഒരു പാൽച്ചായ തരാമോ? ഒരു കൊതി. അമ്മ പറഞ്ഞു തരാം. തിരിച്ചു വന്ന് വരാറായപ്പോൾ അമ്മയുടെ മനസ്സിൽ ഒരു ചിന്ത, കൊച്ചുങ്ങൾ ചോദിച്ചില്ലേ ചായ, പക്ഷെ മേടിക്കാൻ പൈസയില്ല. അപ്പം വാതുക്കലൊരു മുട്ട് നോക്കിയപ്പം പാൽക്കാരൻ വന്നിരിക്കുന്നു. ദീദി പാത്രം, അവരുടെ ഭാഷ പാത്രം കൊണ്ട് കൊടുത്തു പാല് മേടിച്ച് വെച്ചപ്പം ചേച്ചി ഓർത്തു പാസ്റ്റർ പറഞ്ഞാണ്. പക്ഷേ പാസ്റ്റർ വന്നപ്പം പാസ്റ്റർ പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ പാൽക്കാരൻ? രണ്ടുപേരും കൂടെ ആ ഗ്രാമം മുഴുവൻ ഇന്നും അന്വേഷിക്കുന്നു ആ പാൽക്കാരനെ തപ്പി. പക്ഷെ പിന്നെ അവരാ പാൽക്കാരനെ കണ്ടിട്ടില്ല. കൊച്ചുങ്ങൾ വന്നപ്പം പാൽക്കാർ ചായ കൊടുത്തു. കർത്താവ് ഈ ദരിദ്രൻ്റെ പക്ഷത്താ, എന്നും ക്രിസ്തു ദരിദ്രൻ്റെ പക്ഷത്താ. എനിക്കൊരു കർത്താവിനെ അറിയാം, നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തോടെ. ഞാൻ പ്രോസ്പെരിറ്റിയുടെ ആളൊന്നും അല്ല, പക്ഷെ ദാരിദ്ര്യത്തിൻ്റെ ആളല്ല, ദാരിദ്ര്യത്തിൽ ഇറങ്ങി വരുന്നൊരു ക്രിസ്തുവുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക എന്നറിയില്ലെങ്കിലും അവനവൻ്റെ ദാരിദ്ര്യ മേഖലയിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നൊരു ക്രിസ്തുവുണ്ട്, അത്ഭുതങ്ങളെ ചെയ്യുന്നൊരു ക്രിസ്തുവുണ്ട്. ഞെരുക്കത്തി ഇരുന്നു കൊണ്ട് ഞങ്ങൾ യഹോവയോട് നിലവിളിച്ചു, അവൻ ഞങ്ങളെ വിശാലതയിൽ കൊണ്ടുവരുന്ന ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയും നമ്മുടെ ദാരിദ്ര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. ചിലപ്പം അകത്തെ ദാരിദ്ര്യം പുറത്തറിയത്തില്ല, എന്നാൽ പുറത്ത് കാണാത്ത ദാരിദ്ര്യത്തെ അകത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്, അകമറിയുന്ന ഒരു ക്രിസ്തു നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് ദരിദ്രൻ്റെ ലോകത്തോടെ നടക്കുന്ന ക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് കർത്താവ് വഴി തുറക്കുമെന്നറിയാം, എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിലും
ദൈവത്തിന് വഴിയുണ്ട്, ദൈവത്തിന് വഴിയുണ്ട്, ആഴി വഴിയുണ്ട്, ചെങ്കടൽ വഴിയുണ്ട്, എവിടെയും ദൈവത്തിനൊരു വഴിയുണ്ട്. ഇന്ന് രാത്രി വഴിയടഞ്ഞവർക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു കർത്താവുണ്ട്, വഴിയടഞ്ഞവർക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. കർത്താവോട് പ്രാർത്ഥിച്ച് വഴിയടഞ്ഞിരിക്കുക, കർത്താവേ എൻ്റെ കുഞ്ഞിനൊരു വഴി തുറക്കണേ, എൻ്റെ വീടിൻ്റെ ദാരിദ്ര്യം ഒന്ന് മാറ്റണേ, കടം മേടിക്കാൻ വയ്യ കർത്താവേ, ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തൻ്റെ ധനത്തിനൊത്ത് തീർത്തു തരുന്ന ഒരു നമ്മുടെ ദേവന് സ്തോത്രം പാടിയിട്ട്. ഏത് ദാരിദ്ര്യത്തിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. 5 വർഷം മുമ്പ് എൻ്റെ പിതാവ് മരിച്ചു. 10-20 വർഷം മുമ്പ് താൻ കൂടെ കൂടെ പ്രവചിച്ച ഒരു വാക്കുണ്ട്, ചെറിയൊരു പ്രവാചകൻ, അങ്ങനെ പ്രൊഫഷണൽ പ്രവാചകനൊന്നുമല്ല, രാത്രിയിലൊക്കെ ഇരിക്കുമ്പം വെളിപ്പാട് കാണും. അപ്പോൾ അദ്ദേഹം പ്രവചിച്ച ഒരു പ്രവചനമാണ്. അന്ന് ഞങ്ങൾക്ക് വണ്ടികളില്ല, 2-3 വണ്ടികൾ കഷ്ടിച്ച് 2-വീലറൊക്കെ ഉള്ളൂ. ഇവിടെ വണ്ടികൾ കാണും ഒത്തിരി, റാന്നിയിൽ ഒരൊറ്റ വണ്ടി ഓടത്തില്ല, പക്ഷേ ഇവിടുത്തെ മുഴുവൻ വണ്ടികളും തലങ്ങും വിലങ്ങും ഓടും, തലങ്ങും വിലങ്ങും ഓടും, തലങ്ങും വിലങ്ങും. കൂടെ കൂടെ പല പ്രാവശ്യം സഭയെ പറഞ്ഞു, ഒരു വണ്ടി ഓടാത്ത സാഹചര്യത്തിലും ഈ ചർച്ചിലെ വണ്ടികൾ ഓടിക്കൊണ്ടേ ഇരിക്കും. അതൊരു വിശ്വാസത്തിൻ്റെ പറച്ചിലായിരുന്നു. കോവിഡിൽ അത് സംഭവിച്ചു. ഞങ്ങൾക്ക് 8-10 വണ്ടികളുണ്ട്, ചർച്ചിൻ്റെ വണ്ടികളാണ്. എന്നാലും കോവിഡിൽ ഓക്സിജൻ സപ്ലൈ തുടങ്ങി, കോവിഡിൽ കമ്മ്യൂണിറ്റി കിച്ചൻ തുടങ്ങി, കോവിഡിൽ പവർ വിഷൻ്റെ പ്രവർത്തനം തുടങ്ങി. ഞാൻ അഹങ്കാരം പറയുകയല്ല, കോവിഡിന് മാത്രം എൻ്റെ വണ്ടി 6 ടയർ സെറ്റ് മാറി. കോവിഡിൽ എൻ്റെ വണ്ടി 6 സെറ്റ് മാറി. ഞാൻ ഓർക്കും അന്ന് പറഞ്ഞു, എല്ലാം അടച്ചിടുന്ന ദാരിദ്ര്യത്തിൻ്റെ ലോകത്തും തമ്പുരാൻ എൻ്റെ വണ്ണി ഇങ്ങനെ ഓടിക്കും. എങ്ങനെ ഓടിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഓടിക്കുമെന്ന് എനിക്കറിയാം, ഓടിക്കുമെന്ന് എനിക്കറിയാം. കരം ഉയർത്തി പ്രാർത്ഥിച്ചേ, കരമുയർത്തി എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും കരമുയർത്തി പ്രാർത്ഥിച്ച്. ചില അവസ്ഥകൾക്ക് വ്യത്യാസം വരുന്ന ക്രിസ്തു ഞാൻ വളരെ ഹൃദ്യമായിട്ട് ഇന്ന് രാത്രി പറയുമ്പോൾ, ചിലരുടെ ജീവിതത്തിൻ്റെ പുറത്തറിയാത്ത ഒരു ദാരിദ്ര്യത്തിൻ്റെ മേലെ ഒരു വഴി തുറക്കുന്ന ഒരു ദൈവം. വലിയ കോടീശ്വരനാകുമെന്ന് ഞാൻ പറയത്തില്ല, കോടീശ്വരൻ പൈലപ്പ് ചെയ്യാൻ നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുമില്ല. പക്ഷേ പങ്കുവെക്കാൻ വേണ്ടി, ആരോടും വായ്പ ചോദിക്കാതിരിക്കാൻ വേണ്ടി, ചില കടങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ വേണ്ടി എൻ്റെ കർത്താവ് ഒരു വഴി തുറക്കും. കരമുയർത്തി പ്രാർത്ഥിച്ച് ദരിദ്രൻ ഭാഗ്യവാൻ. ഇന്ന് രാത്രി ആരുടെയോ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളറിയുന്ന ക്രിസ്തു, വേദനകളറിയുന്ന ദൈവം പറയുന്നു, നിന്നെ ഞാൻ അപമാനത്തിന് വിട്ടുകൊടുക്കത്തില്ല, എന്നെ ഞാൻ അപമാനത്തിന് വിട്ടുകൊടുക്കത്തില്ല. ചില കടഭാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ, അടഞ്ഞ വഴികൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ, ജോലി മേഖലകൾ കർത്താവ് ഒരു വിശാലത വരുത്തട്ടെ. യേശുവേ, ഈ ജനത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ മേൽ ദൈവം പ്രവർത്തിക്കണേ, ദാരിദ്ര്യത്തിൻ്റെ മേൽ. ആരും അറിയാത്ത ഒരു ദാരിദ്ര്യ മേഖലയിലേക്ക്, ആരും അറിയാത്ത ഒരു ദാരിദ്ര്യ മേഖലയിലേക്ക് കർത്താവിൻ്റെ അത്ഭുതകരമായൊരു കരത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ. നിൻ്റെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തൻ്റെ ധനത്തിനൊത്ത് തീർത്തു തരുന്ന നമ്മുടെ ദൈവം പറയുന്നു, ഇന്ന് രാത്രി നിങ്ങൾക്ക് വിശാലത വരുത്തുന്ന ഒരു ദൈവമുണ്ട്. കാരണം അവിടുന്ന് ദരിദ്രനായിരുന്നു. എന്തിനു ദരിദ്രനായി? എന്തിനു ദരിദ്രനായി? അവൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നനാകേണ്ടതിന് നമ്മൾ നിമിത്തം ദരിദ്രനായി. എന്തിന്? പങ്കുവെക്കുന്ന ആത്മീയതയിലേക്ക് നമ്മളെ ഉയർത്തുവാൻ. എനിക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്, കടഭാരങ്ങളുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വഴി തുറക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് എല്ലാ കണ്ണുകളും അടച്ച്, ആരും ആരെയും നോക്കണ്ട, ഇത് വ്യക്തിപരമായ ക്രിസ്തുവുമായിട്ടുള്ള നിമിഷങ്ങൾ. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട് കുഞ്ഞേ, വഴി തുറക്കുന്നൊരു ദൈവമാണ്.